അമ്മ ഓരോ പടികൾ ഇറങ്ങുമ്പോഴും ഈ ഇടിയിൽ അമ്മ അയ്യോ അയ്യോ. ആ വേദന ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടികളിൽ ഒരു കുട്ടി അഭിനയിക്കാനെത്തുന്നു. അഭിനയം കഴിഞ്ഞ് നിൽക്കുമ്പം തന്നെ ആ പെൺകുട്ടിയെ ഒരു സഹസംവിധായകൻ തട്ടിക്കൊണ്ടുപോകുന്നു. സഹസംവിധായകൻ കൊണ്ടുപോയി ആ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിരുന്ന ആ വരുമാനം ആ അമ്മയ്ക്ക് നഷ്ടമാകുന്നു. രണ്ടാമത്തൊരു കുട്ടിയെയും അവർ സിനിമ സുന്ദരികളായിരുന്നു. അത് അന്ന് നസിർ സാറും ബാസി സാറും ഒക്കെ വാങ്ങുന്ന പൈസയ്ക്ക് തുല്യമായത് ശമ്പളം വാങ്ങിയിരുന്ന ഒരു നടി പൊട്ടിപ്പൊളിഞ്ഞ ചേതലെടുത്ത ഒരു കട്ടിലിൽ പഴന്തുണികളുടെ ഇടയിൽ എത്രയോ ദിവസമായി അടുപ്പിൽ പുക കണ്ടിട്ട് അത്തരത്തിലുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരു സാധനയാണ് ഞാൻ കണ്ടത്. ഇത്തരം ആൾക്കാരെയെല്ലാം ഞാനിപ്പോൾ ഈ കോവിഡ് കാലത്ത് ഓർത്തെടുത്തു. ഓർത്തെടുത്തിട്ട് ഞാനൊരു പുസ്തകം എഴുതി, സിനിമ ജീവിതങ്ങൾ സ്വപ്നങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. 10 പേരുടെ ജീവിതമാണ്. അതിനകത്ത് സിൽക്ക് സ്മിത ഉൾപ്പെടെ സാധന ഉൾപ്പെടെ ഒരുപാട് പേര് വരുന്നുണ്ട്. അത് ഞാൻ പിന്നാലെ പറയാം. നമസ്കാരം, ഞാൻ എം വേണുകുമാർ. തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരാണ് ഞാൻ ജനിച്ചത്. കൂട്ടപ്പന വീടാണ്. അത് വളരെ പ്രശസ്തമായ ഒരു കുടുംബമാണ്. അവിടെ മാധവൻ പിള്ളയുടെയും ഭാഗീരഥി അമ്മയുടെയും 3-ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. എനിക്ക് 3 സഹോദരന്മാർ കൂടിയുണ്ട്. അവരെല്ലാവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ എൻ്റെ കുട്ടിക്കാലം ആ സമ്പന്നത ഒന്നും അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആരോഗ്യമുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ. 1 വയസ്സിൽ എനിക്ക് പോളിയോ വരികയാണ്. 2 കാലുകളും തളർന്നു പോയി. ഈ വീട്ടിൽ എല്ലാവരും വളരെ സന്തോഷത്തിലൊക്കെ കഴിയുമ്പോഴും ചേട്ടനൊക്കെയും അനിയനൊക്കെ വളരെ സന്തോഷത്തിലൂടെയും ചുറ്റുപാടുമുള്ള എല്ലാവരും സന്തോഷത്തോടെ കഴിയുമ്പോഴും ഞാൻ ഒറ്റപ്പെട്ടൊരു മുറിയിൽ കഴിയായിരുന്നു. കാരണം എനിക്ക് അങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. 2 കാലും പുറകിലേക്ക് തളർന്ന് കിടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ ഈ വേദനകളൊക്കെ അമ്മ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അന്ന് സാമ്പത്തികം നേരത്തെ പറഞ്ഞത് ഉണ്ടതുകൊണ്ട് പിന്നെ ഈ നാഗർകോവിലിൽ നിന്ന് വലിയ വൈദ്യന്മാരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഔട്ട്ഹൗസിൽ താമസിപ്പിച്ചിട്ട് എൻ്റെ കാലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണ്. അന്ന് ആയുർവേദമാണ് ഉള്ളത്. അപ്പോൾ അത് നിരന്തരം അവരിങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും എനിക്കൊന്നും അറിയില്ല. ചെറിയ കുട്ടിയാണ്, 1 വയസ്സിലാണ് വന്ന്, 2 വയസ്സായി 3 വയസ്സായി അങ്ങനെ വയസ്സുകൾ പോകുന്നു. ട്രീറ്റ്മെൻറ്റുകൾ അതിൻ്റെ സക്സസ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അമ്മയും അച്ഛനും അതിനുവേണ്ടി പൂർണ്ണമായും നമുക്കൊരുപാട് നെയ്യാറ്റിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് വസ്തുക്കളുണ്ടായിരുന്നു. അതെല്ലാം അവർ കുറച്ച് കുറച്ച് വിൽക്കുകയാണ്. എല്ലാം എൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയാണ്. അമ്മ ഒരു വാശിയോടെ നിൽക്കുകയായിരുന്നു എന്നെ നടത്തി തന്നെ തീരണമെന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാനും ഇങ്ങനെ ഒന്നും അറിയാതെ വളരുകയാണ്. വിദ്യാഭ്യാസം ചെയ്യേണ്ട സമയത്ത് എനിക്ക് സ്കൂളിലെത്താൻ കഴിയുന്നില്ല. എൻ്റെ ചേട്ടന്മാരെല്ലാം വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി അവർ പോകുന്നു. ഞാൻ ഒറ്റപ്പെട്ട ഒരു വീട്ടിലൊരു മുറിയിൽ, ഒരു മുറി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും എണ്ണത്തോണിയാണ്. എണ്ണയുടെ മണവും അതിൻ്റെ മരുന്നുകളും മാത്രമുള്ള ഒരു കൊച്ചു കട്ടിലിൽ ഞാൻ കിടക്കും. അമ്മ വരും, എനിക്ക് ആഹാരം തരും. അങ്ങനെ ഞാൻ 5 വയസ്സ് വരെ തികച്ചും ഞാനൊരു നരകതുല്യമായ ജീവിതമായിരുന്നു നയിച്ചു പോകുന്നത്. അപ്പോൾ ഈ 5 വയസ്സിൽ എൻ്റെ 5.5 വയസ്സെന്ന് പറഞ്ഞ് എൻ്റെ അനിയനെയൊക്കെ സ്കൂളിൽ ചേർക്കുന്നു. പക്ഷേ അല്ല, 5 വയസ്സ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും സ്കൂളിൽ പോകുന്ന സമയത്തും ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ചെറിയ അനിയനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 6 ആവുന്നു. 6 വയസ്സിലും എന്നെ സ്കൂളിൽ ചേർക്കുന്നില്ല. 7-ാമത്തെ വയസ്സിലാണ് എന്നെ 5-ന്നോ 6-ന്നോ 5.5-ന്നോ 6 എന്തോ പറഞ്ഞ് അമ്മ തൊട്ടടുത്തുള്ള ഒരു പ്രൈമറി സ്കൂളിൽ, തമ്പാനൂർ UPSൽ ചേർക്കുന്നത്, 1-ാം സ്റ്റാൻഡേർഡിൽ ചേർക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് തികച്ചും ഞാൻ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ അത് ആ ജീവിതം ഓർക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. കാരണം
എൻ്റെ അമ്മ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമായിരുന്നു ഞാനിന്ന് ഓർക്കുമ്പോൾ ആ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നും ഞാൻ ഇന്ന് എവിടേക്കോ എത്തി നിൽക്കുന്നു. ജീവിതം എത്രയോ മുകളിലാണ് ഞാൻ എൻ്റെ ജീവിതം ഇന്ന് നിലയുറപ്പിച്ചത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. പോളിയോ പിടിച്ച് വന്ന് ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആ കാലത്ത് എനിക്ക് ഒരു സൗഹൃദങ്ങളോ സുഹൃത്തു ബന്ധങ്ങളോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് സ്കൂളിൽ പോകാതിരിക്കുന്ന സമയത്ത് അമ്മ അടുക്കളപ്പണിയിൽ, അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം ജോലിക്ക് പോകും, ചേട്ടന്മാരെല്ലാം നല്ല പഠിക്കുന്നു. അപ്പം ഞാൻ അവരെല്ലാവരും പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അമ്മ അടുക്കളപ്പണി ആയതുകൊണ്ടും എന്നെ ഒരു ജനലിൽ ഒരു സ്റ്റൂളിട്ടിരുത്തും. ആ ജനലിൻ്റെ അഴിയിലൂടെ ഞാൻ പുറത്ത് നോക്കുമ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൻ്റെ നേരെ മുന്നിൽ ഒരു ചെറിയ ഗ്രൗണ്ടാണ്. അവർ കോളേജ്, വിക്ടറി കോളേജ് ഇതൊക്കെ രണ്ടും ആ വീടിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഈ കോളേജ് വിട്ടിങ്ങനെ കുട്ടികളുടെ ഒരു വലിയ ഒഴുക്കാണ്. ഒപ്പം തന്നെ ഈ വീട്ടിൻ്റെ മുന്നിലൊരു ഒരു മൈതാനമുണ്ട്, ചെറിയൊരു മൈതാനം, ഒരാളിൻ്റെ ഒരു സ്ഥലമാണ്. അവിടെ കുട്ടികൾ കളിക്കാനായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ ഓരോ ഫുട്ബോൾ കളിയാണ്, ഓരോ കളിയിലെയും ബഹളത്തിനിടയിൽ എന്നെ വിളിക്കും, ഡേയ് ബാബു ബാ, എന്നെ വീട്ടിലെ പേര് ബാബു എന്നാണ്, കളിക്കാൻ വാ എന്ന് വിളിക്കും. പക്ഷേ അവർക്കറിയാം എനിക്ക് ചലിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എന്ന് അവർക്കറിയാം, പക്ഷേ എനിക്കത് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. സത്യം വേണമെങ്കിൽ ഈ നടക്കാൻ കഴിയാതെ പോയല്ലോ എന്ന് ഓർത്ത് എൻ്റെ 4-5 വയസ്സുള്ളപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞത് എനിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, നാളെ എനിക്ക് സഞ്ചരിക്കാൻ കഴിയുമോ എന്നൊക്കെ ഓർത്തായിരുന്നു ഞാൻ കരഞ്ഞത്. അപ്പോൾ എനിക്കൊരു 6-6.5 വയസ്സൊക്കെ ആയപ്പോൾ എന്നെ സ്കൂളിൽ ചേർക്കുകയാണ് അമ്മ കൊണ്ടുവന്നു. തൊട്ടടുത്ത് തന്നെ ഒരു തമ്പാനൂർ UPSൽ ചേർക്കുകയാണ്. സ്കൂളെന്ന് പറഞ്ഞാൽ ഒരു 8-10-25 പടികൾ കടന്ന് ഇറങ്ങി വേണം സ്കൂളിലേക്ക് എത്താൻ. അപ്പോൾ വൈദ്യന്മാർ പറഞ്ഞു നടന്നോളും, ഇനി നടന്നോളും, സ്കൂളിലാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എന്നെ ഒക്കത്ത് വെച്ചിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകും. അമ്മയുടെ കയ്യിൽ തന്നെ പുസ്തകവും, ഞാൻ അമ്മയുടെ കഴുത്തിനോട് ചേർത്ത് പിടിക്കും, എന്നിട്ട് താഴേക്ക് നടക്കും. കുറച്ചടുത്താണ്, വളരെ അടുത്താണ് സ്കൂളെങ്കിലും ഈ സ്റ്റെപ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അമ്മ ഓരോ പടി ഇറങ്ങുമ്പോഴും എൻ്റെ ഈ സ്വാധീനമില്ലാത്ത കാല് ചെന്ന് അമ്മയുടെ മുതുകിൻ്റെ രണ്ട് സൈഡിൽ ഇടിക്കും. അപ്പം ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അമ്മയുടെ ഈ നെഞ്ചിലും വയറിലും ഒന്നും ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റില്ല, കാരണം ഇത് പൂർണ്ണമായും തളർന്നു കിടക്കുന്ന കാലാണ്. ഈ അമ്മ ഓരോ പടികൾ ഇറങ്ങുമ്പോഴും ഈ ഇടിയിൽ അമ്മ അയ്യോ അയ്യോ ആ വേദന ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഏകാന്തത നിറഞ്ഞ ഒരു ജീവിതം കുട്ടിക്കാലമാണെന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഈ ഏകാന്തത വളരെയധികം ഉണ്ടായിരുന്നപ്പോഴും ജനലിൽ കൂടെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കളികളും തമാശകളും ഒക്കെ ആസ്വദിക്കുമ്പോഴും ഞാനറിയാതെ അമ്മ വേറൊരു കാര്യം ചെയ്യുമായിരുന്നു. അപ്പുറത്തെ കാമ്പൗണ്ടിൽ നടന്നുകൊണ്ടിരുന്ന ആ കളിക്കൂട്ടുകാരെ അമ്മ ചെന്ന് പറഞ്ഞ് കുറച്ച് പേരെ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് അമ്മ കൊണ്ടുവന്നു. അപ്പോൾ അവർ അതുവരെ എന്നെ അകലെ വീടിൻ്റെ അപ്പുറത്ത് ജനലിലിരിക്കുന്ന ഒരു കൂട്ടുകാരനായിട്ടാണ്, എല്ലാം എൻ്റെ സമപ്രായക്കാരാണ്. അപ്പോൾ അവർ വരുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ അവർക്ക് വല്ലാതെ ഫീൽ ചെയ്തു. അങ്ങനെ അവർ പിന്നീട് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കളിയായി. മാത്രമല്ല അവർ അതിലൊരു ഒരാളിനെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മുരളി എന്ന് പറയും. മുരളി എന്നെ വളരെ ആയാസപ്പെട്ട് എടുത്ത് വരാന്തയെ കൊണ്ടിരുത്തി, അമ്മയും സഹായിച്ച് വരാന്തയെ കൊണ്ടിരുത്തിയിട്ട് എൻ്റെ കയ്യിൽ ഈ ബോള് തരും, ഈ ബോൾ ഞാൻ അവർക്ക് ഇട്ടുകൊടുത്താൽ മതി, അവർ കളിക്കും, വീണ്ടും ബോളെടുത്ത് എൻ്റെ കയ്യിൽ തരും. ഇങ്ങനെ ആ ഒരു കളിയുടെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ആ ഞായറാഴ്ച ദിവസങ്ങൾ മാത്രമാണ്. പിന്നീട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓണം വരുമ്പോൾ 10 എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഊഞ്ഞാൽ കെട്ടും. ഈ ഊഞ്ഞാലിൽ അവരെല്ലാവരും എന്നെ ഇരുത്തി ഊഞ്ഞാലിരുത്തി ആട്ടും.
പാട്ട് കളി. അപ്പം ഈ ഒരു ഒരു ഒന്ന് രണ്ട് കൊല്ലം എൻ്റെ ജീവിതം ഭയങ്കരമാണ്. ഞാൻ ഈ ഈ വളരെ മാനസികമായി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ കാലം എനിക്ക് ഇവരെല്ലാവരും എൻ്റെ വീട്ടിൽ ഒത്തുകൂടിയപ്പം എന്നെ ജീവിതത്തിലെ എനിക്ക് ആ കുട്ടിക്കാലം തന്ന കുറച്ച് വേദനയാണെങ്കിലും അതിനേക്കാളുപരി കുറച്ച് ദിവസത്തേക്കുള്ളൊരു സന്തോഷം ഭയങ്കര വലുതായിരുന്നു. ആ സന്തോഷത്തിൽ ഞാൻ അങ്ങ് എല്ലാ എൻ്റെ വേദനകളെല്ലാം മറന്നു. ഒപ്പം തന്നെ എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്കൂളിലെത്തി. അമ്മ, ഞാൻ പറഞ്ഞല്ലോ, അമ്മ കൊണ്ടുപോയ സ്കൂളിലേക്കുള്ള ആ പഠനകാലം ഞാൻ അത്ര വലിയ മിടുക്കനായ ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല പഠിക്കാൻ. കാരണം ഈ ഒരു ഒരു പ്രധാന കാരണം ഇത് തന്നെയായിരുന്നു, എൻ്റെ കാലുകളുടെ ശക്തി ഇല്ലായ്മയും എനിക്ക് ഞാൻ എന്തിന് പഠിക്കണമെന്നുള്ളൊരു തോന്നലൊക്കെ ആയിരിക്കും. ചേട്ടന്മാരെല്ലാം നല്ല പഠിത്തക്കാരും പിന്നീട് അവരെല്ലാം ഗവൺമെൻറ് ജോലിക്കാരും ആയതാണ്. അങ്ങനെ ആ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ ഒറ്റപ്പെട്ട ജീവിതത്തിനിടയിൽ തന്നെ എൻ്റെ മൂത്ത ചേട്ടൻ ഒരു നാടക നടനും കൂടെ ആയിരുന്നു. അദ്ദേഹം നല്ല ആവശ്യത്തിലധികം കൂടുതൽ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഈ അവധി ദിവസങ്ങളിലൊക്കെ ചേട്ടൻ്റെ മുറി ചെന്ന് നോക്കുമ്പം ഒരുപാട് നാടക പുസ്തകങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ നാടക പുസ്തകങ്ങളിലേക്ക് ആ നാടകങ്ങൾ വായിക്കാനുള്ള അവസ്ഥയിലേക്ക് പോയി. അത് നിരന്തരം വായനയിലേക്ക് നീങ്ങിയായിരുന്നു എൻ്റെ വായന. പക്ഷേ കൃത്യമായിട്ടൊരു ഒരു ധാരണയൊന്നും ഇല്ലാതെയുള്ളൊരു വായനയാണ്. വായിക്കാനുള്ള പുസ്തകങ്ങൾ കണ്ടു വായിക്കും എന്നുള്ളത്. പക്ഷേ അത് പിന്നീട് എനിക്കൊരു വഴിയായി. എൻ്റെ ദുഃഖങ്ങളെല്ലാം മറക്കാൻ എനിക്ക് ഒരു ലക്ഷ്യം ഉണ്ട്, ഇതല്ല നിൻ്റെ ജീവിതം എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു വഴിയായിരുന്നു വായന. വായന അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കാലുകൾക്ക് ശക്തി കിട്ടി. ഒരു കാല് നിലത്തി ഊന്നി നിൽക്കാം, ഒരു കാല് തന്നെ കാല് ശോഷിച്ചു പോയി. ആ ഒരു കാലിൽ കമ്പിയൊക്കെ ഇട്ടിട്ട് എനിക്ക് നടക്കാൻ കഴിയുന്ന മറ്റേ കാലിൽ നടക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അപ്പോഴത്തേക്കും അലോപ്പതിയിലേക്ക് മാറി മെഡിക്കൽ കോളേജിൽ കൊണ്ടെത്തിക്കുന്നു. അവിടെ വലിയ ഡോക്ടർ കേശവൻ നായർ, അന്നത്തെ ഏറ്റവും പ്രശസ്തനായ അദ്ദേഹം എന്നെ ട്രീറ്റ് ചെയ്യുന്നു. ധൈര്യമായിരിക്കും, നിനക്ക് നടക്കാൻ പറ്റും എന്ന് പറയുന്നു. ഞാനങ്ങനെ ആ പ്രതീക്ഷയിൽ, ഡോക്ടറുടെ ആ പ്രതീക്ഷയിൽ തന്ന പ്രതീക്ഷയിലൊക്കെ ഞാനങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ശക്തമായ വായനയും തുടങ്ങി. അപ്പോൾ അച്ഛൻ അന്നൊരു സൈക്കിളുണ്ട്. ഈ സൈക്കിളിൽ അച്ഛൻ എന്നെ ഇരുത്തി തിരുവനന്തപുരത്തിനടുത്ത് പരിസരത്തുള്ള തൈക്കാടുള്ള ഒരു ലൈബ്രറിയിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി അവിടെ ഒരു ബെഞ്ചിൽ, പക്ഷേ എനിക്കപ്പം കുറച്ച് നടക്കാൻ പറ്റും, അവിടെ കൊണ്ട് ഒരു ലൈബ്രറിയിൽ ആ ബെഞ്ചിൽ ഇരുത്തിയിട്ട് ആവശ്യമുള്ള, അവിടെ ഒരു ചേച്ചിയായിരുന്നു, ആ ചേച്ചി എനിക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളെടുത്ത് തരും. അത് ഞാൻ വായിക്കാൻ തുടങ്ങും. ഉച്ച കഴിഞ്ഞ് അച്ഛൻ ഓഫീസ് വിട്ട് വരുമ്പോൾ അതിലേ വരും, എന്നെ അതേ സൈക്കിളിൽ എഴുതി വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ ഒരു വായന എൻ്റെ കുട്ടിക്കാലത്ത് വളരെ ആവേശം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. എന്ത് അന്നും ഒന്നും എന്ത് വായിക്കണം എങ്ങനെ വായിക്കണം അന്നൊന്നുമില്ല. എൻ്റെ കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ ആവേശത്തോടെ വായിച്ചു തുടർന്ന ഒരു കാലം. പത്താം ക്ലാസ് കഴിഞ്ഞു, കോളേജ് ലൈഫിലേക്ക് കയറി. അവിടെയും പക്ഷേ ഞാൻ പിന്നിലല്ലായിരുന്നു. കാരണം എൻ്റെ കുട്ടിക്കാലം ഞാൻ പിന്നിലേക്ക് കഴിഞ്ഞൊരു കാലമായിരുന്നു. പക്ഷേ മറ്റേ വിദ്യാഭ്യാസത്തിലേക്ക്, കോളേജിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഞാൻ പിന്നിലേക്ക് മാറിയില്ല. ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ മുന്നോട്ട് തന്നെ കയറി. അവിടെയുള്ള സകല കലാപരമായ പ്രവർത്തനങ്ങളിലും ഞാൻ ഒന്നാമനായിരുന്നു, മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി അധ്യാപകരുണ്ടായിരുന്നു. അങ്ങനെ ആ പഠനകാലത്ത് തന്നെ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിയിൽ എത്തുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു, നിനക്കൊരു ടെക്നിക്കൽ പഠനമാണ് ആവശ്യം എന്ന് പറഞ്ഞ്. ഞാൻ മലയാളം മെയിനെടുത്ത് പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് പോകുന്ന അവസരത്തിലാണ് അച്ഛൻ പറഞ്ഞു, നീ നമുക്കൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് ജോലി ചെയ്യാവുന്ന ഒരു കാര്യത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് എന്നെ അച്ഛൻ പോളിടെക്നിക്കിൽ പഠിപ്പിക്കാൻ വിടുന്നു. പോളിടെക്നിക്കിൽ എൻട്രൻസ് എഴുതി എനിക്ക് ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ അഡ്മിഷൻ കിട്ടുന്നു. അവിടെ ട്രിവാൻഡ്രം സെൻട്രൽ പോളിടെക്നിക്കിൽ ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് എനിക്ക് വായനയും മറ്റേ സിനിമ കാണലും ഒക്കെ ആയിട്ട് എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്ന കാലമായിരുന്നു. ഒരു ദിവസം ഞാൻ പോളിടെക്നിക്ക് കഴിഞ്ഞ്, അന്ന് എനിക്ക് നടക്കാം, ഒരു മുട്ടിൽ കൈ സപ്പോർട്ട് ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തിരനോട്ടം എന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ തിരനോട്ടത്തിൻ്റെ സംവിധായകൻ ശശികുമാർ എൻ്റെ അടുത്ത സുഹൃത്താണ്, ഒരേ പ്രായമാണ്. അവിടെ മോഹൻലാൽ വരുന്നു.
അപ്പം ഞാൻ ഈ അന്ന് ഈ ഷൂട്ടിംഗ് കാണാനൊന്നും ആരുമില്ല. മോഹൻലാൽ ഒരു വേലക്കാരൻ്റെ വേഷത്തിൽ പഴയ ഒരു മേയർ ഗോവിന്ദൻകുട്ടിനായരുടെ വീടാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ് ശശി. അപ്പോൾ ആ വീട്ടിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ ലൈറ്റും ക്യാമറയും എസ് കുമാറാണ് അന്ന് ക്യാമറമാൻ, അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണെന്ന് തോന്നുന്നു. അപ്പോൾ അശോക് കുമാർ, ശശി, അവർ രണ്ടുപേരാണ് അതിൻ്റെ സംവിധായകൻ. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു, നോക്കി നിന്ന് എനിക്ക് വല്ലാത്തൊരു തോന്നി. വായനയിലോടൊപ്പം തന്നെ എനിക്ക് സിനിമയും ആ നിമിഷം എന്നിലേക്ക് കടന്നു കയറി. സിനിമ പ്രവർത്തിച്ചൂടെ, സിനിമയിൽ അങ്ങനെ ഞാൻ ഈ ശശി സംവിധായകനോട് ചോദിക്കുന്നു, അടുത്ത ദിവസങ്ങളിലെ ഷൂട്ടിങ്ങിൽ എന്നെയും കൂടെ സഹസംവിധായകനാക്കി നിർത്താം, എനിക്ക് സംവിധാനം പഠിക്കണമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് എല്ലാം ആയിക്കഴിഞ്ഞു, കുറേ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞതാണ്, ഇപ്പോഴും ഇന്നിവിടെ വച്ചതാണ് എന്ന് പറഞ്ഞു. പിന്നീടുള്ള എൻ്റെ ദിവസങ്ങളെന്ന് പറഞ്ഞ സിനിമ എന്ന മോഹമായിരുന്നു. പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം പത്രത്തിൽ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ന്യൂസ് കണ്ടു. അവിടെ വിദ്യാർത്ഥികളെ പ്രവേശിക്കാനുള്ള ഒരു വാർത്തയായിരുന്നു അത്. അങ്ങനെ ഞാൻ വീട്ടിലുകാരൊന്നും അറിയാതെ തന്നെ ഞാൻ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അയക്കുകയാണ് ചെന്നൈയിലേക്ക്. അയച്ച് കുറേ ദിവസം കഴിഞ്ഞ് കാത്തിരുന്നപ്പോൾ ഒരു ടെലഗ്രാം വന്നു, ഇത്രാം തീയതി മദ്രാസിൽ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് എടുക്കണം, ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛനും ഈ സിനിമയോടൊന്നും അത്ര താല്പര്യമില്ല, അച്ഛൻ അസാധ്യ കലാകാരനാണ്, ഇത് സംഗീതത്തിൽ നല്ല ആസ്വദിക്കുന്ന ആളാണ്, ഞങ്ങളെ ഒരു പല സംഗീത വേദികളിലും ഞങ്ങളെ ഒരുമിച്ച് അച്ഛൻ കൊണ്ടുപോകുമായിരുന്നു. എങ്കിലും അച്ഛനെ സിനിമയോടൊന്നും ഉള്ള കാരണം എൻ്റെ കാര്യത്തിൽ പ്രത്യേക ഒരു വിഷമമെന്ന് വെച്ചാൽ ഒരു ഒരു കാലിന് അസുഖമുള്ള ഒരാളാണ്, നിനക്കൊരു സേഫായിട്ടൊരു ജോലി കണ്ടെത്തണം എന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ടായിരിക്കണം അച്ഛൻ അതിനകത്ത് പറഞ്ഞു, നീ പോയാൽ കിട്ടുമോ, ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അമ്മ സപ്പോർട്ടായിരുന്നു, അമ്മ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോ, നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് എൻ്റെ ഒരു മദ്രാസിലെ ഒരു ബന്ധുവിനെ വിളിച്ച് പറഞ്ഞിട്ട് എന്നെ ട്രെയിനിൽ കയറ്റി അയക്കുകയാണ്. അന്ന് എൻ്റെ കൂടെ ട്രെയിനിൽ കയറ്റി അയക്കാനും മറ്റും മുരളിയാണ്. മുരളി ഈ അടുത്ത കാലത്ത് ഞങ്ങളെയൊക്കെ വിട്ടുപോയി. ആ മുരളി വന്ന് ട്രെയിനിൽ കയറ്റി മദ്രാസിലേക്ക് അയക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മദ്രാസിൽ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. എനിക്കൊന്നും അറിയില്ല, ആ ബന്ധു ഒരു സ്കൂട്ടർ കൊണ്ടുവന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നു. ഞാൻ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നു. സേതുമാധവൻ സാറാണോ വിൻസെൻ്റ് മാഷാണോ എന്നറിയില്ല, ഒരു പ്രശസ്തനായ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യത്തെ ചോയ്സ് കൊടുത്ത് സംവിധാനം, രണ്ട് എഡിറ്റിങ്, മൂന്ന് സൗണ്ടോ, അങ്ങനെ എന്തോ ഒരു മൂന്ന് ചോയ്സ് ഉണ്ട്. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ആദ്യം എന്നെ വിളിക്കുന്നു, കുറേ പേര് ഇരിപ്പുണ്ട്, തമിഴ് ആൾക്കാർ തമിഴിൽ ചോദിക്കുന്നു. എനിക്ക് അന്ന് ഈ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ഈ അങ്ങനത്തെ ഒരു ഹയർ സ്റ്റഡിയിലേക്ക് കയറിയില്ല. അപ്പോൾ മലയാളിയായ അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾക്ക് സംവിധാനം പഠിക്കാൻ എന്താ അത്ര താല്പര്യം, കാല് വയ്യാത്ത ഒരാളല്ലേ, ഇത് ഓടാനും ചാടാനൊക്കെ ഉള്ള ഒരിതല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, ഞാനിത് സിനിമ എൻ്റെ ഒരു വലിയ മോഹമാണ് എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ആൻസർ കൊടുക്കാതെ എന്തോ ഉണ്ടോ, എന്തായാലും എനിക്ക് ആ സംവിധാനത്തിലുള്ള അഡ്മിഷൻ കിട്ടിയില്ല, പകരം എനിക്ക് എഡിറ്റിങ്ങിലാണ് കിട്ടിയത്. പക്ഷേ എഡിറ്റിങ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിഷയമായിരുന്നു. എഡിറ്റിങ് പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല എനിക്ക്. ഒന്നാമത് എനിക്ക് സംവിധാനം തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ ഞാനവിടെ അഡ്മിഷൻ എടുത്തുവെങ്കിലും ക്ലാസ്സിലൊന്നും പോവാതെ ഞാൻ അവിടെ നിന്ന് പുറത്ത് വന്നു. പുറത്ത് വന്ന് വീട്ടിൽ വന്ന് അമ്മയോട്ടൊക്കെ ആലോചിച്ചു, മൂത്ത ബ്രദറുമായിട്ടൊക്കെ ഒന്നും ആലോചിച്ചിട്ട് അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തു, നിനക്കിഷ്ടമാണെങ്കിൽ നീ മദ്രാസിലേക്ക് അവിടെ പോവാ, അന്ന് മൊത്തം മദ്രാസിലാണ് സിനിമയുള്ളത്, അവിടെ തന്നെ നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിൽ അവരുടെ സപ്പോർട്ട് കൂടി എൻ്റെ ഒരു അകന്ന ഒരു ബന്ധു കൂടെ ചെന്നൈയിൽ വന്ന് എനിക്കൊരു വീടൊക്കെ എടുത്ത് തന്ന്, വീടല്ല എൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം തന്നെ, അയാളും സംവിധാന സഹായിയായിട്ട് ഒരുപാട് കാലം ജീവിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തോടൊപ്പം താമസിച്ചുകൊണ്ട് ഞാൻ സംവിധാനം പഠിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഒരുപാട് സംവിധായകരെ നേരിട്ട് പോയി കണ്ടു, പേരുകളൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എന്നെ ആദ്യം ആരും തന്നെ സംവിധാന സഹായിയായി നിർത്തിയില്ല. എല്ലാവരും എന്തെങ്കിലും കാരണങ്ങൾ പറയും, ഒന്ന് പ്രധാനമായും കാലിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു ധ്വനി അതിൽ കിടപ്പുണ്ട്. ഓടാനും ചാടാനും ഒക്കെ സ്പീഡിൽ നടക്കാനും
ഒക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അവിടെ എല്ലാം ഞാൻ അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയിരുന്നു. കൃത്യമായി എൻ്റെ ഒരു ആത്മവിശ്വാസം അവരിലേക്ക് എത്തിക്കാനും ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്തോ അതിൽ വേണ്ട രീതിയിൽ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കൃത്യമായി വീട്ടിൽ നിന്ന് വരുന്ന കാശ് കൊണ്ട് ഞാൻ ഏകദേശം ഒരു കൊല്ലത്തോളം മദ്രാസിൽ ഒരു സിനിമയുടെയും അസിസ്റ്റൻ്റാവാതെ ജീവിച്ചു. അപ്പോൾ മദ്രാസിലെ എൻ്റെ ഒരു സുഹൃത്ത് തമിഴനാണ്, അദ്ദേഹത്തിനോടൊപ്പം താമസിക്കുന്നത്. അദ്ദേഹത്തിന് എന്നും സിനിമയുടെ വർക്കുണ്ട്, അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടുണ്ട്. പുള്ളി രാത്രി വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ പ്രൊഡക്ഷൻ ഫുഡ് കൊണ്ടുവരും, ചപ്പാത്തി അങ്ങനെയൊക്കെ കൊണ്ടുവരും. ഞാനത് ഷെയർ ചെയ്ത് കഴിക്കും. പക്ഷേ എനിക്ക് മാത്രം വർക്കില്ല, അയാൾ എനിക്ക് വേണ്ടി ഒരുപാട് സഹായിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു, നടന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ മദ്രാസിൽ എൻ്റെ ഒരു പരിചയത്തിൽപ്പെട്ട ഒരാൾ വഴി വാഗിനി സ്റ്റുഡിയോയിൽ, അന്നത്തെ ഏറ്റവും പ്രശസ്തനായ എഡിറ്ററാണ് എൻ ബി സുരേഷ്, അദ്ദേഹം ഭരതേട്ടൻ്റെയും കെ ജി ജോർജ് സാറിൻ്റെയൊക്കെ അന്നത്തെ ഏറ്റവും നല്ല വലിയ തിരക്കുള്ള സംവിധായകരുടെ എഡിറ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വാഗിനി സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് റൂമിൽ ചെല്ലുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു തന്നെ വെളുത്ത സുന്ദരനായ നല്ല മനുഷ്യനാണ്. അപ്പോൾ ഞാനിങ്ങനെ മുടിയൊക്കെ വളരെ വളർത്തിയിട്ട് ജൂബയൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഒരു രൂപമാണ്, വലിയ താടിയൊക്കെ ആയിട്ട് ജീവിതം. ഈ ജീവിതം ഒരിടത്തും എത്താത്തത് കൊണ്ടുള്ള നിരാശയെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ താടിയും മുടിയൊക്കെ വളർത്തി ഇട്ടതും. മാത്രമല്ല ഇനി ഇതിൻ്റെ ഒരു കുറവ് മുടിയും, അന്ന് സിനിമാക്കാരുടെ ഒരു വലിയ ഇതാണ് മുടി വളർത്തുക, താടി വളർത്തുക, ജൂബ ഇടുക, ഇതൊക്കെ പറഞ്ഞൊരു സാധനം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം കൂടെ കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടും മുടി വെട്ടാൻ കാശില്ലാത്തത് കൊണ്ടുമൊക്കെ ആയിരുന്നു അതങ്ങനെ ചെയ്തത്. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം, അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ഏതൊക്കെയോ തമിഴിലെ ഡയറക്ടർമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിന് എന്നെ എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പം പുള്ളി എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു, തോളി കൈയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു, മാറി ആ കോറിഡോറിൽ നിർത്തിയിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങളെവിടെയാണ്, എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ കൂടുതലും എഡിറ്ററാണ്, എഡിറ്റിങ്ങാണ് ചെയ്യുന്നത്, സിനിമകൾ വരുന്നുണ്ട്, വല്ല സിനിമകൾ ചെയ്യുന്നുണ്ട് തമിഴിൽ. അപ്പോൾ ആ സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അസിസ്റ്റൻ്റായിട്ട് നിർത്താം. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, സാർ എനിക്ക് ജീവിതം വളരെ പ്രശ്നം നിറഞ്ഞതാണ്, എനിക്ക് ആഹാരം കഴിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ ബുദ്ധിമുട്ടിലാണ്, എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ അയച്ചു തരുന്ന പൈസയാണുള്ളത്. അപ്പം പുള്ളി പറഞ്ഞു, അതിന് തമ്പി എന്നാണ്, മലയാളിയാണ്, പാലക്കാടുകാരനാണ് എങ്കിലും പുള്ളി തമിഴാണ് സംസാരിക്കുന്നത്, തമ്പി വിഷമിക്കണ്ട, നിനക്ക് ഇവിടെ സിനിമയുടെ ഈ സെൻസർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു അന്നൊരു സാധനമുണ്ട്, നമ്മൾ സെൻസർ ചെയ്യുന്നതിന് മുമ്പായിട്ട് സെൻസർ ബോർഡിനൊരു സ്ക്രിപ്റ്റ് കൊടുക്കണം, ഡീറ്റെയിൽ ആയിട്ടൊരു സ്ക്രിപ്റ്റാണ് അത്, അതെഴുതി പഠിച്ചവൻ ഒരിക്കലും സിനിമയിൽ പരാജയപ്പെടില്ല. കാരണം അത്രയും കുരുക്ക് പിടിച്ചതാണ്, സീൻ ടു സീൻ, ക്ലോസ് ടു ക്ലോസ്, അങ്ങനെയുള്ള ആംഗിള്, ഡയലോഗ് ഒരു വലിയ കടലാണ്. ഇത് എഴുതാനായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം, ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയാൽ നിങ്ങൾക്ക് 2000 രൂപ ഞാൻ തരാം, ഇവിടെ വരുന്ന എല്ലാ സിനിമയും നിങ്ങൾ എഴുതിക്കോളൂ. ഇപ്പോൾ എഴുതുന്നത് ഒരു തമിഴനായ ഒരാൾ സുഹൃത്താണ്, അയാൾക്ക് മലയാളം നേരെ വണ്ണം എഴുതാൻ, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വായിക്കും. അപ്പം ഞാൻ പോകുമ്പം തന്നെ എനിക്കൊരു സൈഡ് സഞ്ചിയുണ്ട്, ഈ സഞ്ചിയിൽ തള്ളി നിൽക്കുന്നത് എന്തൊക്കെ കണ്ട് പുള്ളി സഞ്ചി എടുക്കുകയാണ്. സഞ്ചി എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് പുസ്തകങ്ങളാണ്. പുള്ളി ചോദിച്ചു, നിങ്ങൾ വായിക്കുമോ? ഞാൻ, സാർ എൻ്റെ ജീവിതം അതാണ്. ആ, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് സെൻസർ സ്ക്രിപ്റ്റ് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമല്ല, മലയാളം നല്ല വശമല്ലേ. അങ്ങനെ അദ്ദേഹം എന്നെ സെൻസർ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഏൽപ്പിക്കുക. അപ്പോൾ അതൊന്നും പഠിക്കണം, പഠിക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിനെ കൊണ്ട് രാത്രി എന്നെ വരാൻ പറയും. എന്നിട്ട് ഈ മൂവിയോളയാണ്, ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ ഡിജിറ്റൽ എഡിറ്റിംഗ് അല്ല, മൂവിയോളയാണ്, നമ്മൾ പ്രവർത്തിപ്പിക്കണം. പ്രവർത്തിക്കുമ്പോൾ ചെറിയൊരു മോണിറ്ററോടെ ഇതെല്ലാം കാണാം, സൗണ്ടും ഒരു സൈഡിലൂടെ സൗണ്ടും മറ്റേ സൈഡിലൂടെ പിക്ചറും പോസിറ്റീവും കൂടെ കറങ്ങും. വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ ഈ പിക്ചർ പോസിറ്റീവ് പൊട്ടിപ്പോവും, അതുപോലെ സൗണ്ടും പൊട്ടിപ്പോവും. അത് വളരെ ശ്രദ്ധയോടെ, ഭയങ്കര പണിയാണത്. അപ്പോൾ അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ പഠിച്ച് ഞാൻ കുറച്ച് ദിവസം ഒരാഴ്ച എന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ട്, രവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, രവി എന്നെ ശ്രദ്ധയോടെ പഠിപ്പിച്ചു എടുത്തു. പിന്നീട് ഞാൻ ഒരുപാട് കാലം രാത്രി സെൻസർ സ്ക്രിപ്റ്റ് എഴുത്തായിരുന്നു എൻ്റെ ജോലി. ഓരോ സിനിമയുടെയും സീൻ ടു സീൻ എഴുതുക, ഡയലോഗ് എഴുതുക, അതിൻ്റെ ഷോർട്ടുകൾ എഴുതുക, അതിൻ്റെ ഫുട്ടേജ് എഴുതുക, ഒരു ഷോർട്ട് എത്ര ഫുട്ടേജിൽ പോകണം, ഇത്രയും കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി വന്നിട്ട് പകലിരുന്ന് രാത്രി മൊത്തം 3 മണിക്ക് വരെ ഞാൻ ആ എഡിറ്റിംഗ് റൂമിലിരുന്ന് വർക്ക് ചെയ്യും. എന്നിട്ട് പൂട്ടി സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ട് നടന്ന്
എൻ്റെ മുറിയിലേക്ക് എത്താൻ ഒത്തിരി ദൂരം നടക്കണം. ഈ യാത്രയിൽ നടന്ന് റൂമിൽ വന്ന് കുറച്ച് നേരം കിടന്നതിന് ശേഷം പകലിരുന്ന് സ്ക്രിപ്റ്റ് കോപ്പി എടുക്കണം, നല്ല ഭംഗിയായിട്ടുള്ള കോപ്പി എടുക്കണം. അങ്ങനെ ഞാൻ ആ കാലം ഇങ്ങനെ സ്ക്രിപ്റ്റ് 2000 രൂപ, ഇതിൽ രസകരമാറ്റത്തിൽ ഈ 2000 രൂപ ഒരിക്കൽ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ആദ്യം ഒരു 200 രൂപ ചിലപ്പം അഡ്വാൻസ് തരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് ഇത് എല്ലാം എഴുതിപ്പിക്കുന്നത്, അവർ ഒരു 200 രൂപയും കൂടെ വീണ്ടും ചിലപ്പം തന്നേക്കും. അങ്ങനെ പരമാവധി എനിക്ക് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ആകെപ്പാടെ കിട്ടിയത് 1000, 500, 1000 മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതിന് പൂർണ്ണമായും തന്നിട്ടില്ല. ഞാൻ ഈ പൈസ കിട്ടുന്നില്ല എന്ന് സുരേഷ് സാറിനോട് പറഞ്ഞിട്ടുമില്ല. കാരണം എനിക്ക് കിട്ടിയ ഒരു വലിയ അവസരമാണ്, വെറുതെ റൂമിൽ ഇരുന്ന് ഉറങ്ങുന്ന ഞാൻ ഇത്രയെങ്കിലും കിട്ടുന്നല്ലോ. അങ്ങനെ ആ ഒരു കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ, അപ്പോൾ അവിടെ ചെറിയ ചെറിയ ഈ ഡയറക്ടേഴ്സ് എനിക്ക് ഈ മൂവിയുള്ള സ്ക്രിപ്റ്റിലൂടെ സാങ്കേതികം ഞാൻ തറവാക്കി കഴിഞ്ഞു. ഒരു ക്യാമറ ആംഗിൾ എങ്ങനെയാണ് ക്യാമറ വയ്ക്കണം, അതിൻ്റെ ഏത് ആംഗിളിലാണ്, ഏത് ഷോട്ടാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഞാൻ ഒരു 1.5 കൊല്ലം കൊണ്ട് അത് തറവാക്കി. എനിക്ക് കാണാപ്പാടമാണ് 50 ലെൻസ് ഇട്ടാൽ ഏത് റിസൾട്ട് കിട്ടും, 75 ലെൻസ് ഇട്ടാൽ ഏത് റിസൾട്ട് കിട്ടും, 100 ഇട്ടാൽ ഏത് റിസൾട്ട് കിട്ടും, എനിക്ക് കാണാപ്പാടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ പുതിയ സംവിധായകർ ഒരുപാട് പേര് വരുന്നുണ്ട്. എവിടെ നിന്നെങ്കിലും ഒരു പ്രൊഡ്യൂസറെ കൊണ്ട് മദ്രാസിലെത്തിയിട്ട് എനിക്ക് മൂവിയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ സഹായിച്ച ഈ പ്രൊഡക്ഷൻ മാനേജർ എടുത്ത് വരുമ്പോൾ പറയാം, അത് വേണുവിനെ വിളിച്ചാൽ മതി, വേണു അസോസിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് പേര് പറയാത്ത, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കാത്ത പലരും ഉണ്ട്. അവർ അവരുടെ കൂടെ അവരുടെ സിനിമകൾക്ക് അതെല്ലാം പകുതി നിന്ന് പോകുന്ന സിനിമകളാണ്. ക്യാമറയുടെ പിന്നിൽ നിന്ന് സ്റ്റാർട്ടും ആക്ഷനും കട്ടും പറഞ്ഞ് ഞാൻ പിന്നീട് സിനിമ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പലരുടെയും സിനിമകളുടെ പിന്നിൽ ഞാൻ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ അതിൽ നിന്നും എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു പ്രതിഫലം 25,000 രൂപയായിരുന്നു. ആ 25,000 രൂപയും കുറച്ച് കാലം മദ്രാസിൽ അങ്ങനെ ജീവിക്കുന്നു. പിന്നീട് ഈ പുതിയ സംവിധായകരാരും തന്നെ വരുന്നില്ല. എൻ്റെ ജീവിതം ഈ സെൻസർ സ്ക്രിപ്റ്റ് ഇടയ്ക്കിട്ട് ഞാൻ സഹസംവിധായകനായി അസോസിയേറ്റ് ഡയറക്ടറായി പോയി കഴിഞ്ഞപ്പം സെൻസർ സ്ക്രിപ്റ്റും എനിക്കില്ല, അവിടെ വേറൊരാൾ വരുന്നു. പിന്നെ എനിക്ക് അവിടെയും വഴിയില്ലാതെ. പിന്നീട് ഈ 25,000 രൂപ കിട്ടിയ വാങ്ങിയ ഞാൻ പിന്നീട് 25 പൈസയ്ക്ക് ഞാൻ മദ്രാസിൽ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. അമ്മ അയച്ചു തരുന്ന 500 രൂപ ആണ് എനിക്ക് ആകെ ഉള്ളത്, മണി ഓർഡർ തരും. ഈ മണി ഓർഡർ കൃത്യമായി വരുന്നത് എൻ്റെ വാടക വീട്ടിലെ ഉടമസ്ഥരുടെ പേരിലാണ് വരുന്നത്, ഒരു വള്ളിയക്കയുടെ പേരിലാണ് വരുന്നത്. പലപ്പോഴും ഈ മണി ഓർഡർ വന്നു അവരാണ് ഒപ്പിട്ട് വാങ്ങുന്നത്, വാടക കിട്ടുന്ന പോലും ഞാൻ അറിയാറില്ല. ഞാൻ രാത്രി അമ്മയെ വീട്ടിൽ ഫോൺ ചെയ്യുമ്പോഴാണ് അമ്മ പറയും, മക്കളെ പൈസ അയച്ചിട്ട് 1 മാസമായല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ ചെന്ന് കാണും. കാണുമ്പം പറയാം, അയ്യോ അമ്മ വന്നാച്ച് കൊഞ്ചം ഇതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ ആ പൈസ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് പലപ്പോഴും അവർ ആ പൈസ എടുത്തിട്ടുണ്ട്, എനിക്ക് തന്നിട്ടുമില്ല. അപ്പോൾ അവിടെയൊക്കെ ഞാനിങ്ങനെ ജീവിതം അങ്ങനെ വഴിമുട്ടി കഴിയുന്നൊരു കാലം. ഒരു പൈസ ഉള്ളപ്പോൾ കുറച്ച് അരി വാങ്ങും. ഈ അരി വാങ്ങി ഈ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു സ്റ്റൗ വാങ്ങി, ഞാൻ പ്രത്യേകം വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൽ വാങ്ങിയിട്ട് ആ അരി വയ്ക്കും. ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ഓംപ്ലേറ്റ് ഇട്ട് തോരൻ പോലൊരു അതുണ്ടാക്കും, കഴിക്കും. എന്നിട്ട് മിച്ചമുള്ള ഈ ചോറ് വെള്ളമൊഴിച്ച് അടച്ച് വയ്ക്കും. അടുത്ത ദിവസം രാവിലെ ഈ ചോറിൻ്റെ അടപ്പും ഭയങ്കര പച്ചരിയാണ്, ഒരു പ്രത്യേക സ്മെല്ലാണ്. പക്ഷേ രാവിലെ ഞാൻ ആ അരി ആ കഞ്ഞി ഞാൻ കുടിക്കും, കുടിച്ചിട്ട് വീണ്ടും അസ്റ്റൻ. അപ്പോൾ വീണ്ടും എനിക്കൊരു നല്ല കാലം വന്നു തുടങ്ങിയെന്ന് തോന്നി ഈ പുതിയ സംവിധായകർ. കാരണം അവരെ അവർക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞാൻ നല്ല സ്ക്രിപ്റ്റ് സെൻസിൽ അവരുടെ സ്ക്രിപ്റ്റ് പൊളിച്ചെഴുതി കൊടുക്കാറുണ്ട്. അവരുടെ സംവിധായകനെ സഹായിയായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. മദ്രാസിൽ തന്നെയാണ് അന്ന് ഷൂട്ട്, സ്റ്റുഡിയോസിലാണ് ഷൂട്ട്. അപ്പോൾ എനിക്ക് ഈ നടക്കാനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ പോലെ, യുവാവിനെ പോലെ ഞാൻ അവരോടൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് കഴിയുന്നു. അവരുടെ ഈ ഡിസ്കഷനിലൊക്കെ അപാരമായ നല്ല വിഷയങ്ങൾ, നല്ല സജഷൻസ് എനിക്ക് പറയാൻ ദൈവം എനിക്കൊരു അനുഗ്രഹം തന്നതായി തോന്നുന്നു. അങ്ങനെ ഒരു ഒരു അവസരം എനിക്ക് കിട്ടി, എന്നെ എല്ലാവർക്കും വേണമെന്നുള്ളൊരവസ്ഥ വന്നു. ഞാൻ പുതിയ ആൾക്കാരുടെ പുറകിൽ കൂടുന്നു. എനിക്കങ്ങനെ വീണ്ടും 1,000 രൂപ കിട്ടുന്നു, 30,000 രൂപ കിട്ടുന്നു. ഇങ്ങനെ എൻ്റെ ദാരിദ്ര്യം
മെല്ലെ മാറുന്നു. പക്ഷേ ഇതൊരു ഒരു കാലാവസ്ഥ പോലെയാണ്. ഈ കുറച്ച് കാലം എനിക്ക് പടങ്ങൾ വല്ലരും കൊണ്ടു തരും, കുറച്ച് പൈസ തരും, അത് കഴിഞ്ഞ് വീണ്ടും മുഴുപട്ടിണിയിലേക്ക് പോകും. ഈ നന്നായി ആഹാരം കഴിച്ച്, പക്ഷേ ഇന്നിടയ്ക്ക് ഞാൻ വീട്ടിൽ വരും, വീട്ടിൽ വരുമ്പോൾ അമ്മയോടൊക്കെ പറയും ഞാൻ നല്ല ഇതിലാണ്. അപ്പോൾ അവർ എൻ്റെ ചേട്ടന്മാരെല്ലാം പ്രതീക്ഷയോടെ ഒരു സംവിധായകനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ വേറെ രൂപത്തിലാണ്, ഭയങ്കര മുടിയും ഒക്കെ ഇട്ട് ഭയങ്കര ഗ്ലാമറിലാണ് വരണത് എൻ്റെ. അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സിനിമകളുടെയൊക്കെ സ്റ്റിൽസൊക്കെ കയ്യിൽ കൊണ്ടുവരും, ഇവിടെ കാണിച്ചിട്ട് എൻ്റെ സുഹൃത്തുക്കളിടയിലൊക്കെ ഞാൻ അന്നൊക്കെ ഒരു വലിയ ഹീറോയാണ്. ഒരു മൂന്നോ നാലോ ദിവസം നിൽക്കും, തിരിച്ച് മദ്രാസിലേക്ക് വരും. മദ്രാസിലേക്ക് വന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ മുഴുപട്ടിണിയിലും ദാരിദ്ര്യത്തിലേക്കാണ്. പക്ഷേ ആ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് സ്വരൂപ്പ് മാറ്റാണ് ഞാൻ വീട്ടിൽ വരുന്നത്. അങ്ങനെ വീണ്ടും ദാരിദ്ര്യം കൊണ്ട് ഞാൻ ജീവിച്ച് ഒരുപാട് കാലം മദ്രാസിൽ, ഏകദേശം മൂന്ന് നാല് വർഷം ഞാൻ മദ്രാസിൽ കഷ്ടപ്പാടുകളുടെ ഒരു വലിയ നിര തന്നെയായിരുന്നു ഞാൻ ഫേസ് ചെയ്തത്. ഇടയ്ക്ക് ഞാനൊന്ന് ഓർത്തു പോകുന്നത് എത്രമാത്രം വീട്ടിൽ സുഖമായി ജീവിക്കാൻ പറ്റുമായിരുന്നു എനിക്ക്. എൻ്റെ ചേട്ടന്മാരെല്ലാവരും നല്ല നിലയിൽ പഠിക്കുകയും വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആവുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ട് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയാണല്ലോ, അത് പ്രത്യേകിച്ച് എൻ്റെ ഈ ഒരു ശാരീരിക അവസ്ഥകൾ ഉണ്ടായിട്ട് പോലും ഞാൻ അതിനെല്ലാം മറന്നുകൊണ്ട് അവഗണിച്ചുകൊണ്ട് സിനിമ തന്നെയാണ് എൻ്റെ ജീവിതം, അവിടെ ഞാൻ എന്തോ ആവും എന്ന് വിചാരിച്ച് മദ്രാസ് ജീവിക്കുകയാണ്. ഈ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ആ ജീവിതം ഞാൻ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ഞാൻ വടപളനി ക്ഷേത്രത്തിൻ്റെ പടികളുണ്ട്, പടികളിൽ ചെന്നിരിക്കും. വെറുതെ ദൈവത്തിനോട് നേരെ അകത്ത് കയറി തൊഴാനൊന്നും സങ്കടം പറയാനൊന്നും നിൽക്കാറില്ല. അന്ന് എൻ്റെ ഒരു വേഷം ഭയങ്കര ഭീകരമാണ്. ഒരുപാട് മുടിയൊക്കെ വളർത്തി, വലിയ ജൂബയും മുണ്ടും ഒരു സഞ്ചിയും, ഒരു ബുദ്ധിജീവി. കണ്ടു കഴിഞ്ഞാൽ ഒരു ബുദ്ധിജീവിയായിട്ട് തോന്നുന്നവർക്ക് അങ്ങനെയും, അല്ലാതെ ഒരു ഭിക്ഷക്കാരനായിട്ട് തോന്നുന്നവർക്ക് അതും ഒട്ടും തെറ്റില്ല. കാരണം ഈ ഷർട്ടെല്ലാം നനയ്ക്കാത്തതാണ്, അതിനകത്ത് പുസ്തകങ്ങളാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ജീവിതങ്ങൾ അവിടെ കാണുമായിരുന്നു. ജീവിതങ്ങൾ ഒരു, അപ്പം ഓരോ വൈകിട്ടാകുമ്പോൾ ഓരോ വണ്ടികൾ വരും. ഈ വണ്ടികളിൽ ഈ സിനിമയുടെ പ്രിൻ്റാണ് വരുന്നത്. തിയേറ്ററിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് വടപളനി മുരുകൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ചൂടം കത്തിച്ച് പ്രിൻ്റുകൾ കൊണ്ടുവരും. അതിനകത്ത് ചന്ദ്രക്കലയുണ്ട്, ഓമുണ്ട്, കുരിശുണ്ട് ഈ പ്രിൻ്റിൽ. ഇത് ഏത് ദൈവമാണ് സഹായിക്കുന്നതെന്ന് പറയുന്ന എന്ന പോലെ ചിലപ്പോൾ ഒരു മുസ്ലിം പ്രൊഡ്യൂസറായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രൊഡ്യൂസറായിരിക്കും. എന്താ ആരായാലും ഒരു പ്രിൻ്റ് മുരുകൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കർപ്പൂരം ഒഴിഞ്ഞ് കൊണ്ടുപോകും. അപ്പം ഇത് കാണുമ്പോഴെല്ലാം സത്യത്തിൽ ഞാനിങ്ങനെ സങ്കടപ്പെടുന്ന, എത്ര കാലമായി ഞാൻ ഇവിടെ വന്നിട്ട്. സിനിമയുടെ ഏകദേശം പഠനങ്ങൾ കഴിഞ്ഞു എനിക്ക്. സ്വന്തമായി എത്രയോ പേർക്ക് ക്യാമറയുടെ പിന്നിൽ നിന്ന് സ്റ്റാർട്ടും ആക്ഷനും ഒക്കെ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്വന്തമായി ഒരു സിനിമ ചെയ്യാൻ അപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കെന്ന് ഇതുപോലെ ഒരു എൻ്റെ ഒരു സിനിമയുടെ ഒരു ഇതുപോലൊരു പ്രിൻ്റ് എന്ന് നാട്ടിലേക്ക് കയറ്റി അയക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ ഓർത്ത് അങ്ങനെ ഇരിക്കും. നിരവധി മലയാളം ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നിർമ്മാതാക്കളെയും ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ആ പ്രൊഡക്ഷൻ മാനേജറോടോ ഡ്രൈവറോടോ ചോദിക്കും ഇത് ഏത് സിനിമയാണ്, മലയാളം. അപ്പോൾ അങ്ങനെ മലയാളത്തിൻ്റെ കുറേ പേരുകളോടും തമിഴ് പറയും, കൂടുതൽ വരുന്ന തമിഴാണ്, തമിഴ് സിനിമകൾ ഒക്കെ വരും. അങ്ങനെ ഒരു ദിവസം ഒരു സിനിമാക്കാരൻ വരുന്നു, പ്രിൻ്റ് അകത്തേക്ക് കൊടുത്തു വിടുന്നു. എല്ലാം പൂജയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പ്രിൻ്റ് കൊണ്ടുവരുന്നു. കയ്യിലൊക്കെ നിറച്ച് സ്വർണവും വലിയ ചങ്ങല പോലത്തെ മാലയൊക്കെ ഇട്ട ഒരു നിർമ്മാതാവാണ്, തമിഴ് പ്രൊഡ്യൂസറാണ്. അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്നാ പേര് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പേരിതാണ്. അദ്ദേഹം സിനിമയാണെന്ന് ഞാൻ പറഞ്ഞു. പുള്ളിക്ക് വളരെ സന്തോഷമായി. പുള്ളിയുടെ സിനിമ നാട്ടിലേക്ക് ഗ്രാമ തിയേറ്ററിലേക്ക് അയക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പോക്കറ്റിൽ നിന്ന് എനിക്ക് 500 രൂപ എടുത്ത് തരികയാണ്. എന്നെ സംബന്ധിച്ച് ഈ 500 രൂപ 500,000 വാല്യൂ ആണ്. എത്രയോ ദിവസമായി ഞാൻ 1 രൂപ എൻ്റെ കയ്യിലില്ല. എന്നിട്ട് ഈ 500 രൂപ പുള്ളി എടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ സിനിമ വിജയിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 500 രൂപയും വാങ്ങി എൻ്റെ മനസ്സുകൊണ്ട് ആ സിനിമയ്ക്കുള്ള വിജയം നേർന്നു. എന്നിട്ട് ഞാൻ വന്നിരുന്നു. കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ദിവസം, കാലങ്ങളല്ല കുറച്ചടുത്ത കാലത്ത് തന്നെ തോന്നുന്നു, ഞാൻ ഒത്തിരി കാലം പിന്നെ മദ്രാസ് നിന്നില്ല, വിട്ടു ഓടുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ റൂമിൽ നിന്ന് വളരെ അടുത്താണ് RK സ്റ്റുഡിയോ, അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ ടീ ഷോപ്പുണ്ട്. ഒരു മലയാളിയാണ് ഇട്ടിരിക്കുന്നത്, കേശവൻകുട്ടിച്ചേട്ടൻ. അപ്പോൾ അത്യാവശ്യം പൈസ ഇല്ലെങ്കിലും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ചായ കിട്ടും. ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി അവിടെ എത്തുകയാണ്. അന്ന്
ഈ ചായക്കൊക്കെ വളരെ കുറയാണ്. ഈ ഫുൾ ടി ഹാഫ് ടി, ഒരു ഗ്ലാസിൻ്റെ പകുതി ഹാഫ് ടി, അതിന് എനിക്ക് തോന്നുന്നു 3 രൂപയും 4 രൂപയും ഉള്ളൂ എന്ന് തോന്നുന്നു, ഓർമ്മയില്ല എത്രയാണെന്ന്. ഫുൾ ടീ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതാണ്. എനിക്ക് ഈ ഹാഫ് ടീ എൻ്റെ ജീവിതത്തിൽ കാണാം. കാരണം വീട്ടിൽ ഈ സ്റ്റീൽ പാത്രത്തിൽ നിറയെ ചായ കുടിച്ച് പരിചയമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ കുടിക്കാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിലേക്കൊരു വളരെ ക്ഷീണിച്ചൊരു മനുഷ്യൻ വരികയാണ് താഴേക്കുള്ളത്തിൽ. അദ്ദേഹം എൻ്റെ ചോദിച്ചു, തമ്പി ഒരു ടീ വാങ്ങിക്കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷുവർ വാങ്ങിക്കാം തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചായ, ഒരു ചായക്കുള്ള പൈസയാണ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നത്, ഞാൻ കൊടുത്ത്. അപ്പോൾ പുള്ളി, അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന പുള്ളി കണ്ടിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നെ തിരിച്ചറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പുള്ളി എടുത്ത് ചായ കുടിച്ച് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാർ, ഒരുപാട് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഒരിക്കൽ വടപളനിയിൽ എൻ്റെ സിനിമയുമായി വന്നപ്പോൾ നിങ്ങളെ അവിടെ കണ്ടിരുന്നു, നിങ്ങൾക്ക് ഞാൻ 500 രൂപ തന്നിരുന്നു, ആ പ്രൊഡ്യൂസറാണ് ഞാനെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഒരു നിമിഷം തകർന്നു പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണെന്ന്. അങ്ങനെ പുള്ളി തുടർച്ചയായി സിനിമകൾ, തമിഴും തെലുങ്ക് സിനിമയൊക്കെ പുള്ളി എടുത്തിട്ട് തകർന്നു പോവുകയാണ്. ബാങ്ക് ജപ്തിയും വീടും എല്ലാം ജപ്തിയായി. ചിദംബരത്തെവിടെയാണ് പുള്ളിയുടെ വീട്, ചിദംബരത്തെ വീടുമൊക്കെ നഷ്ടപ്പെട്ട് പുള്ളി പൂർണ്ണമായും ഇപ്പോൾ തകർന്ന ഒരു മനുഷ്യനായിട്ട് എൻ്റെ മുന്നിൽ വരികയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് എൻ്റെ മുറി കൊണ്ടുപോയി, മുറി കൊണ്ടുപോയി ഞാൻ എന്തോടെ കരുതി വെച്ചിട്ടുണ്ട് ആ ഭക്ഷണം, എനിക്ക് രാത്രി കഴിക്കാനെന്തോ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണവും കൊടുത്ത്, അപ്പോഴാണ് പുള്ളി പറയുന്നത്, സിനിമ പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും എന്നുള്ളതാണ്. എൻ്റെ സിനിമകളെല്ലാം മിക്കവാറും ഒക്കെ വിജയിച്ചു, പക്ഷേ എല്ലാം മാറുവാടിയിൽ നിന്ന് പൈസ എടുത്തും തിരിച്ചും മറിച്ചുമൊക്കെ ആയിരുന്നു എൻ്റെ സിനിമകൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ തുറച്ച് അടുത്തടുത്ത് ഒരു തെലുങ്ക് സിനിമയും ഒരു തമിഴ് സിനിമയും പൊളിഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കുടുംബമെല്ലാം നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു, നാട്ടിലെ വീട് വിറ്റു, മൊത്തം തകരാറാണ്. ഇനി എനിക്ക് ജീവിക്കണമെന്ന് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു പോക്ക് ശരിയല്ല എന്ന് തോന്നി. കാരണം പുള്ളി താമസിക്കാതെ തന്നെ എന്തെങ്കിലും കടം കൈ ചെയ്തേക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിയെ സമാധാനിപ്പിച്ച് പുള്ളിയോടൊപ്പം ഞാൻ നടന്ന് റോട്ടിലെത്തി ഒരുപാട് സന്തോഷം ഒക്കെ പുള്ളിയുടെ സംസാരിച്ച് നൽകിയിട്ട് ഞാൻ പോയി. പിന്നീട് പുള്ളിയുടെ അവസ്ഥ എന്താണെന്നറിയില്ല, പിന്നെ എന്നെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ എത്രയോ തകർന്നു പോയ സിനിമാക്കാരെ നേടിയവരെയും കണ്ടിട്ടുണ്ട്. ഒരു 10 പൈസ പോലും കയ്യിലില്ലാതെ വെറും വട്ടപൂജ്യമായി വന്ന് സിനിമയിൽ വന്ന് ഒരുപാട് നേട്ടങ്ങൾ, പക്ഷേ അത് കുറച്ച് പേരേ ഉള്ളൂ. ഒരുപാട് കാശുമായി വന്ന് ഒന്നുമില്ലാതെ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരുപാട് പേരുടെ ജീവിതം ഞാൻ കണ്ടു. അതുപോലെ തന്നെ നാട്ടിൽ നിന്നും സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരുപാട് നടീ നടന്മാരെ ഞാൻ കണ്ടു. അത് ഒരു വലിയൊരു ജീവിതമാണ് ഞാൻ ഇതിലൂടെ കണ്ടത്. പക്ഷേ അത് കൂടുതൽ ഞാൻ തിരിച്ചറിഞ്ഞത് നാനയിൽ വന്നതിന് ശേഷമാണ്. ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പം തന്നെ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാം, നാട്ടിൽ വന്നിട്ട് അവർ നായികയായി എത്തും, സിനിമയിൽ വരും എന്ന് വിചാരിച്ച് നാട്ടിൽ നിന്നും വന്ന അവരുടെ ജീവിതം വളരെ ട്രാജഡിയായി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഫ്ലോറിൽ, അന്ന് സിനിമയൊക്കെ ഫ്ലോറിലാണ്, ഫ്ലോറിൻ്റെ ഈ ചാക്ക് കൊണ്ടും ഒക്കെ അടിച്ചു വച്ച ഈ വീടിൻ്റെയും കൊട്ടാരത്തിൻ്റെയൊക്കെ പുറകിൽ അവർ സങ്കടപ്പെട്ട് കരഞ്ഞ് പോയിട്ടുള്ള എത്രയോ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ കഴിയില്ല, കാരണം നാട്ടിലെല്ലാവരും വിചാരിച്ചിരുന്നത് മദ്രാസിൽ നായികമാരാകുന്നു എന്നാണ്. ഇവർ ഇവിടെ എക്സ്ട്രാ ആർട്ടിസ്റ്റാണ്. അന്ന് 50 രൂപയാണ് ഒരു എക്സ്ട്രാ നടിക്ക് കിട്ടുന്ന ആഹാരവും കിട്ടും. ഈ 50 രൂപയ്ക്ക് വേണ്ടി എത്രയോ സമയമാണ് അവർ ഈ ചാക്കിൻ്റെയും ഈ പൊടിയുടെയും വലിയ ലൈറ്റിൻ്റെയൊക്കെ ഇടയിൽ അവർ ജീവിക്കുന്നത്. അത് ഒരിക്കൽ പോലും അവരുടെ മുഖം ക്യാമറയിൽ വരുന്നിട്ടുമില്ല. എനിക്കങ്ങനെ ഒരുപാട് ഗുരുവായൂരിൽ നിന്നൊക്കെ ഒരുപാട് സ്ത്രീകൾ, നല്ല പെൺകുട്ടികൾ കാണാൻ സുന്ദരികളായ, നല്ല തറവാടിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സ്ത്രീകൾ ഒന്നൊന്നും ആവാതെ ദയനീയമായി ജീവിതത്തിൽ പരാജയപ്പെട്ട് മദ്രാസിൽ നിന്നും വണ്ടി കയറിപ്പോകുന്നതും, 1-2 പുരുഷ നടന്മാരെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഞാൻ എറണാകുളത്തേക്ക് അയച്ചിട്ടുമുണ്ട്. അന്ന് ട്രെയിനിൽ കയറ്റി വിടുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കയറ്റി അയച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതം വല്ലാത്തൊരു ഘട്ടത്തിലൂടെ കടന്നുപോയി, ഒന്നും ആവാതെ പോയി, അവസാനം വേറെന്തെങ്കിലും പണിയിലേർപ്പെട്ട് ജീവിതം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുത്ത എത്രയോ പേരെ ഞാൻ എൻ്റെ ഈ മദ്രാസിലെ സഹസംവിധായകൻ്റെ ആ ജീവിതത്തിനിടയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ 7-8 കൊല്ലത്തോളം മദ്രാസിൽ സഹസംവിധായകനായി ജീവിച്ചു.
100% പരാജയപ്പെട്ടാണ് ഞാൻ മദ്രാസിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് വണ്ടി കയറുന്നത്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള സ്വപ്നങ്ങളാണോ കണ്ടത്, എങ്ങനെയൊക്കെയാണോ ഞാൻ ആയിത്തീരാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തത്, അതൊന്നും തന്നെ മദ്രാസ് ജീവിതത്തിനിടയിൽ നടന്നിട്ടില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ഈ കാലിൻ്റെ അവശത കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും അതൊക്കെ പിന്നീട് മാറി എനിക്ക് എത്തേണ്ട വേദികളിലൊക്കെ എത്താൻ കഴിഞ്ഞെങ്കിലും എന്തോ എനിക്ക് ഒരു സിനിമ ചെയ്യാൻ ആ കാലത്ത് കഴിഞ്ഞില്ല. അത് എനിക്ക് തോന്നുന്നു അന്നൊക്കെ സിനിമയെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു മേഖല ആയിരുന്നില്ല. സഹസംവിധാനമായി കുറച്ചു കാലം വർക്ക് ചെയ്യാം തിരിച്ചു മടങ്ങാം എന്നുള്ളതല്ല. അങ്ങനെ ഞാൻ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു മനുഷ്യനായി തിരുവനന്തപുരത്തെത്തുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ കള്ളം പറയാണ്, എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി അടുത്ത സിനിമകളുള്ളൂ, ഞാൻ മദ്രാസിൽ വിട്ടു പോകാം, ഇപ്പോൾ സിനിമയൊക്കെ. അപ്പോൾ ആ സമയത്താണ് സിനിമ ഏകദേശം മദ്രാസ് വിട്ടു തുടങ്ങി. തിരുവനന്തപുരത്തേക്ക് സിനിമ വന്നു കഴിഞ്ഞു. അത് ഞാൻ മനസ്സിലാക്കിയും കൂടെയാണ്, മദ്രാസിലെ നിന്ന് പല സിനിമാക്കാരും നാട്ടിലേക്ക് വന്നു, സിനിമ ഏകദേശം തിരുവനന്തപുരത്തേക്ക് എത്തി, ചിത്രലേഖ സ്റ്റുഡിയോ വന്നു, ചിത്രാഞ്ജലി സ്റ്റുഡിയോ വന്നു, അങ്ങനെ ഒരുപാട് സിനിമയുടെ സംവിധാനങ്ങളും ഒരുപാട് കാര്യങ്ങളും നാട്ടിലേക്ക് പറിച്ച് നടപ്പെട്ട സമയത്ത് ഞാൻ നാട്ടിലേക്ക് വന്നു. കുറേ ദിവസം വീട്ടിൽ നാട്ടിലേക്ക് വന്നെങ്കിലും എനിക്ക് സിനിമയുമായിട്ടൊന്നും അന്നും ആർക്കും ആരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. വായന തന്നെയായിരുന്നു. വായനയോടൊപ്പം തന്നെ ഭീകരമായി ഞാൻ എഴുത്തും തുടങ്ങി. അങ്ങനെ ഞാൻ നല്ല ചെറുകഥകൾ എഴുതി. അന്ന് പ്രസിദ്ധമായ കഥാ കലാകുമതി തുടങ്ങിയുള്ള എല്ലാ പ്രസിദ്ധീകരണത്തിലും ഞാൻ അയച്ചു കഥകളൊക്കെ അടിച്ചു വരാൻ തുടങ്ങി. നന്നായി കഥകൾ എഴുതി, ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ കഥ കൊടുത്തു, കഥ വന്നു. അക്കൂട്ടത്തിലാണ് ഞാൻ കുങ്കുമത്തിലൊരു കഥയുമായി നാനയുടെ ഓഫീസിലെത്തുന്നത്. അന്നൊരു വലിയ നിര പ്രസിദ്ധീകരണങ്ങളുള്ളതാണ്, നാന, കുങ്കുമം, കേരള ശബ്ദം, കുമാരി, പാക്കനാറ്, മുത്തുശിപ്പി, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ, 12 പ്രസിദ്ധീകരണമുള്ള ഒരു വലിയ ഒരു സ്ഥാപനമായിരുന്നു കുങ്കുമം, കേരള ശബ്ദം, നാന ഗ്രൂപ്പ്. അന്ന് മദ്രാസിലുള്ളപ്പോഴും നാനയെന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രസിദ്ധീകരണമായിട്ട് ഞാൻ എനിക്ക് തോന്നി. നാനയെന്ന് പറഞ്ഞാൽ അന്ന് സൂപ്പർ സ്റ്റാറാണ്, സിനിമാ താരങ്ങൾ വരെ നാനയിലൊരു ലേഖനവും ഒരു ഫോട്ടോ വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാലം ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ നേരിട്ട് നാനലിൻ്റെ ഓഫീസിൽ തന്നെ വരികയാണ്. അതിൻ്റെ വിമല രാജകൃഷ്ണൻ എന്ന മേഡത്തിനെ ഞാൻ കാണുകയാണ്. ഞാൻ വന്നത് ഈ എൻ്റെ കയ്യിൽ കുറേ കഥകളുണ്ട്, ഒപ്പം തന്നെ ഒരു സിനിമ, അന്ന് നാനാകാർ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബാലേന്ദ്ര മേനോനെയും രേഖുപ്തനെയും എ ടി അബുവിനെയൊക്കെ വെച്ചിട്ട് കുറേ സിനിമകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ഇത്രയും കാലത്ത് സിനിമാ ജീവിതമൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള റെക്കോർഡെല്ലാം കാണിക്കുകയാണ്, ഫോട്ടോ ഉൾപ്പെടെ. അപ്പം ഈ മാഡം, കുമാരിയമ്മ എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്, ഓ ഇഷ്ടമുള്ള പേരാണ്. കുമാരിയമ്മയോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവരെൻ്റെ ആൽബവും എഴുതിയ ഒരുപാട് ചെറുകഥകളുണ്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളെന്തായാലും ഇപ്പോൾ സിനിമാ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ്. 5 ചെയ്തു. 5 സാമ്പത്തികമായി മുകേഷ് തുടങ്ങിയുള്ള വലിയ താരങ്ങളൊക്കെ ബാലേന്ദ്രമേനോക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്ഥാപനമാണ്. അപ്പോൾ സിനിമ എന്തായാലും ഇപ്പം ചെയ്യുന്നില്ല, നിൻ്റെ എഴുത്ത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നീ മദ്രാസ് ലേഖകനായിട്ട് പോയാൽ ചിലപ്പം നിനക്ക് അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ ഒരു സിനിമ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഏകദേശം മദ്രാസിൽ നിന്ന് സിനിമ ഇങ്ങ് വന്നു കഴിഞ്ഞെങ്കിലും കുറേ സിനിമകൾ അവിടെ നടക്കുന്നുണ്ട്, കാരണം പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം വീണ്ടും മദ്രാസിൽ തന്നെയാണ്. ഷൂട്ടിംഗ് മാത്രമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം, എഡിറ്റിങ്ങും റെക്കോർഡിങ്ങും എല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലൊന്ന് ആലോചിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞ്, നിനക്ക് കിട്ടിയ, ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് നാനയുടെ ലേഖനായി മദ്രാസിലെത്തുക, അവിടെ ഇരുന്നു കൊണ്ട് നിനക്കൊരു സിനിമ സംവിധാനം ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് പറയുന്നു. അങ്ങനെ എന്നെ നാനയുടെ ലേഖകനായിട്ട് മദ്രാസിലേക്ക് അയക്കുന്നു. നാനയുടെ ഏറ്റവും പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ കൃഷ്ണൻകുട്ടി ചേട്ടനോടൊപ്പമാണ് എന്നെ മദ്രാസിലയക്കുന്നത്. മദ്രാസിൽ പോയി അവിടെ ഒരു വീടെടുത്തു. മദ്രാസിൽ ലേഖകനായിട്ട് അന്ന് തൊട്ടു മുമ്പ് ബാലേന്ദ്രമേനോൻ ചേട്ടനായിരുന്നു അവിടുത്തെ ലേഖകൻ. അദ്ദേഹം സിനിമാ സംവിധായകനായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ ആ പോസ്റ്റിലേക്ക് ആരും തന്നെ വന്നിട്ടില്ല.
അദ്ദേഹത്തിന് ശേഷം ഞാനാണ് ആ പോസ്റ്റിലേക്ക് എത്തുന്നത്, അവിടെ വരുന്നത്. അങ്ങനെ സത്യം വേണമെങ്കിൽ എൻ്റെ ഒരു രണ്ടാം ജന്മം എന്ന് പറയുന്നത് അവിടെയാണ് തുടങ്ങുന്നത്. നാനയിലെത്തിയതിന് ശേഷമാണ് ഞാൻ അതിനു മുമ്പ് അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും മറ്റെല്ലാം മറന്ന് ഞാനൊരു രാജകീയ ലെവലിലേക്ക് ഞാൻ ഉയരുകയാണ്. എൻ്റെ ഞാൻ താമസിക്കുന്ന കരുണാനിധി സ്ട്രീറ്റിലെ ആ വീട്ടിൻ്റെ നടയിൽ നിർമ്മാതാക്കൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സൊക്കെ എന്നെ കൊണ്ടുപോകാനായിട്ട് വണ്ടിയുമായി നിൽക്കുന്നുണ്ടായിരുന്നു. നാനയുടെ ഒരു ഒരു പേജിലെ ഏതെങ്കിലും ഒരു കോണില്ലെങ്കിലും ഒരു വാർത്ത വന്നാൽ അത് വലിയ കാര്യമായി കാണുന്ന ഒരു ഘട്ടമാണ്, ഒരു കാലഘട്ടം കൂടെയായിരുന്നു. അപ്പം എന്നെ അവർ സെറ്റിലേക്ക് കൊണ്ടുപോകും, ഇൻ്റർവ്യൂ ഞാൻ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോഗ്രാഫർ മദ്രാസിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിനെ കൊണ്ട് ഫോട്ടോ എടുക്കുന്നു, ആവശ്യമായ റിപ്പോർട്ടുകൾ എടുക്കുന്നു. എല്ലാ ആഴ്ചയും നാനയിന്ന് ഞാൻ മദ്രാസിൽ നിന്ന് മാറ്ററയക്കുന്നു. വളരെ സന്തോഷം, എനിക്ക് നല്ല ശമ്പളം എനിക്ക് കിട്ടുന്നു, വളരെ ലാവിഷായിട്ടുള്ള ജീവിതം. മാത്രമല്ല ഒരു ലാവിഷ്, എൻ്റെ ജീവിതത്തിൽ ഞാനന്ന് ഏറ്റവും വലിയ സ്റ്റാർ ഹോട്ടലിൽ, മദ്രാസിലെ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ കടന്നു കയറുന്നതും ഭക്ഷണം കഴിക്കുന്നതും നാനയിലെത്തുമ്പോഴാണ്. എനിക്കൊരു പ്രത്യേക ഒരു ഒരു പവർ കിട്ടിയതുപോലുള്ളൊരു തോന്നലാണ്. എന്നെ അവർ അവിടെ അവിടത്തേക്ക് അവർ വിളിക്കുകയാണ്. അങ്ങനെ ഞാൻ പരിചയപ്പെട്ട നാനയിലെ, പക്ഷെ ഒരു കുറച്ചു കാലമേ നാനയിൽ മദ്രാസ് ലേഖനായിട്ടുണ്ടായിരുന്നു, 3 വർഷം. ഈ 3 വർഷം എന്നെ സംബന്ധിച്ച് ഒരു 30 വർഷത്തെ പരിചയമാണ് സിനിമയിൽ നിന്ന് കിട്ടിയത്. നസീർ സാർ ഉൾപ്പെടെ എത്ര എത്ര താരങ്ങൾ പരിചയപ്പെടുക, അവർ എന്നെ കണ്ടുടനെ തന്നെ തോളി കൈയിട്ട് ആയിസ സുഖമാണോ, വേണു സുഖമാണോ ഇന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. ഞാൻ ആ വടവള്ളി കോടമ്പക്കം റോഡിലൂടെ വേർത്തൊലിച്ച് നടന്നു പോയ ഒരു കാലം ഞാൻ പിന്നെ ഓർത്തു. ആ കാലത്തിൽ നിന്ന് ഞാൻ തിരിഞ്ഞ് വില കൂടിയ വലിയ കാറിൽ സഞ്ചരിച്ചിരുന്ന ഒരു കാലം. ഞാൻ നടന്നു പോയത് പിന്നെ ഞാൻ മറക്കുകയാണ്. ഞാൻ യാത്ര മുഴുവൻ വലിയ വലിയ വില കൂടിയ കാറിൽ, വലിയ വലിയ ഹോട്ടലിൽ ഭക്ഷണം അതനുസരിച്ച്, അങ്ങനെ പേഴ്സണലായിട്ട്, അന്ന് മൊബൈലൊന്നുമില്ല, പേഴ്സണലായിട്ട് ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ. വലിയ താരങ്ങൾ, സൂപ്പർ താരങ്ങളാണ്, അവരെന്നോട് ചോദിക്കുന്നു അടുത്ത ആഴ്ച എനിക്കൊരു ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഒരു ഇൻ്റർവ്യൂ വന്നാൽ ആ സിനിമയ്ക്കൊരു ഗുണം ചെയ്യും, നിർമ്മാതാക്കൾ. അങ്ങനെ എല്ലാവരും എന്നെ വിളിക്കുന്നു, ഞാനതനുസരിച്ച് മാറ്റർ തയ്യാറാക്കുന്നു, അവരുടെ ഒപ്പം ഞാനും സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. അങ്ങനെ നടക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഒരുപാട് ഈ നേരത്തെ പറഞ്ഞത് കൂടാതെയുള്ള സിനിമ മോഹികളായ ആൾക്കാർ, സിനിമ മോഹം മാത്രമാണ് അവർക്ക്, പക്ഷെ അവർക്ക് ആ അവിടെ ആ സിനിമയുടെ പരിസരത്ത് പോലും എത്താൻ കഴിയാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്ന അവർക്കെല്ലാം ഞാൻ പല സംവിധായകരോടും പറഞ്ഞ് വേഷങ്ങൾ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് ഇന്നും എൻ്റെ വേദനയായി തോന്നുന്ന ഒരു പെൺകുട്ടിയുണ്ട്, മദ്രാസിൽ നിന്ന് ഒരു സിനിമയുമായി ബന്ധപ്പെട്ടൊരു ഷൂട്ടിംഗ് ഗുരുവായൂർ നടക്കുകയാണ്. ആ നടക്കുന്ന അവസരത്ത് തമിഴ് സിനിമയാണ്, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. അപ്പോൾ സിനിമയുടെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും എല്ലാം ആ കുടുംബത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ, അവരൊരു ചെറിയ കാറ്ററിംഗ് സർവീസ് നടത്തുന്നവർ, അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നല്ല ഭക്ഷണം തരണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് അവരെ ഏൽപ്പിക്കുകയായിരുന്നു. അവർ ഭക്ഷണം കൊടുത്തു. 10 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് സിനിമ, തമിഴ് സിനിമ പോകുന്നു, 5 ലക്ഷം രൂപ കടവും വരുത്തി വെച്ചിട്ട് പോകുന്നു, 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഈ ആ വീട്ടിൽ സുന്ദരികളായ 2 പെൺകുട്ടികളാണ് അനിത്തും ചേട്ടത്തി. അവരും ഈ അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ ഒരു ഫോട്ടോ ഫ്രെയിം കടയിലെന്തോ ജോലിക്കാരനാണ്, വളരെ ഒരു പാവം, ജീവിക്കാനൊന്നും ഒക്കെ മറന്നുപോയ ഒരു സാധുവായ മനുഷ്യനാണ്. അപ്പോൾ ഈ 5 ലക്ഷം രൂപയുടെ ബാധ്യത ഇട്ടിട്ടാണ് ഈ സിനിമാക്കാർ മദ്രാസിലേക്ക് പോകുന്നത്. പിന്നീട് ഇവർ ഈ പ്രൊഡ്യൂസറെ തേടി മദ്രാസിൽ എത്തുകയാണ്. എത്തുമ്പം ഞാൻ യാദൃശ്യമായി ഒരു തട്ടുകടയിൽ, ഞാൻ അന്ന് നാനയുടെ വീട് വിട്ടിട്ട് ഒരു ലോഡ്ജിലേക്ക്, ആർ കെ ലോഡ്ജ്, അന്ന് ഏറ്റവും കൂടുതൽ സിനിമാക്കാർ താമസിക്കുന്ന ലോഡ്ജാണ് ആർ കെ ലോഡ്ജ്. ചിരഞ്ജീവി ഉൾപ്പെടെ ഒത്തിരി മലയാളികളായ സിനിമാക്കാരുമൊക്കെ താമസിക്കുന്ന ലോഡ്ജിൽ എനിക്കൊരു മുറി കിട്ടി അന്ന് താമസിക്കാൻ. അപ്പോൾ അവിടെ എൻ്റെ മുന്നിലൊരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയിൽ വെച്ച് അവരെ പരിചയപ്പെടുകയാണ്. ഇവർ ഈ നിർമ്മാതാവിനെ കണ്ടുപിടിച്ച് 5 ലക്ഷം രൂപ വാങ്ങാൻ വേണ്ടി നാട്ടിൽ നിന്ന് കയറി വന്നതാണ്. പക്ഷേ നിർമ്മാതാവിനെ മദ്രാസാണ്, നമ്മൾ മലയാളികൾ വന്ന് എത്ര അവിടെ നിന്നാലും അവരിൽ നിന്ന് പൈസ വാങ്ങാൻ പറ്റില്ല. ഒടുവിൽ ആ കുടുംബം അനുഭവിക്കുന്ന അവർ ചെന്നുപെട്ട ട്രാജഡി ഞാൻ നേരിട്ട് കാണുകയാണ്. ആ സ്ത്രീകളിൽ, ആ പെൺകുട്ടികളിൽ
ഒരു കുട്ടി അഭിനയിക്കാനെത്തുന്നു. അഭിനയം കഴിഞ്ഞ് നിൽക്കുമ്പം തന്നെ ആ പെൺകുട്ടിയെ ഒരു സഹസംവിധായകൻ തട്ടിക്കൊണ്ടുപോകുന്നു. സഹസംവിധായകൻ കൊണ്ടുപോയി കൂടി ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിരുന്ന ആ വരുമാനം ആ അമ്മയ്ക്ക് നഷ്ടമാകുന്നു. രണ്ടാമത്തെ ഒരു കുട്ടിയെയും അവർ സിനിമ സുന്ദരികളായിരുന്നു, അഭിനയിക്കാൻ നല്ല കഴിവുള്ള ഡാൻസൊക്കെ പഠിച്ചിട്ടുള്ളവരായിരുന്നു അവർ. രണ്ടാമത്തെ കുട്ടിയും സിനിമയിലെത്തുന്നു. ആ കുട്ടിയും കുറച്ച് സിനിമകൾ അഭിനയിച്ച് വന്നപ്പോൾ ആ കുട്ടിയോട് ഒപ്പം തന്നെ അഭിനയിച്ച ഒരു ഒരു എക്സ്ട്രാ നടൻ അവളെയും തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഈ അമ്മ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അവരൊരു ദിവസം എൻ്റെ മുറിയിൽ കയറി വരികയാണ്. ഞാൻ അവരെ കാണുമ്പോൾ സുന്ദരിയ എപ്പോഴും ഈ ചന്ദനം മാത്രം ഇട്ട് ചന്ദനവും ഭസ്മവും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു അമ്മ, ആ അമ്മയുടെ രൂപം ഞാൻ കണ്ടു. ഒരു ഭ്രാന്തിയായ ഒരവസ്ഥ. അവർക്കെന്ത് അവർ ഓടി വന്ന് എൻ്റെ ചോദിച്ചു, സാർ എനിക്കൊരു ചായ വാങ്ങിത്തരണം സാർ എന്ന് പറഞ്ഞു. ആ ചായ വാങ്ങിക്കൊടുത്ത് പോയവരെ പിന്നീട് എപ്പോഴോ ഞാനൊരു മൗണ്ട് റോഡിൽ കൂടെയുള്ള യാത്രക്കിടയിൽ അവർ റോഡിലൊരു ഭ്രാന്തിയായി നിൽക്കുന്ന ഞാൻ കണ്ടു. ഇങ്ങനെയുള്ള നിരവധി കഥകൾ എനിക്ക് പറയാനുണ്ട് ഈ മദ്രാസ് ജീവിതത്തിനിടയിലും. പിന്നീട് ഞാൻ അമൃത ചാനലിൽ വന്നപ്പോഴുണ്ടായ ജീവിതമൊക്കെ എനിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്. ഇത്തരം ആൾക്കാരെ എല്ലാം ഞാനിപ്പോൾ ഈ കോവിഡ് കാലത്ത് ഓർത്തെടുത്തിട്ട് ഞാനൊരു പുസ്തകം എഴുതി, സിനിമ ജീവിതങ്ങൾ സ്വപ്നങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. 10 പേരുടെ ജീവിതമാണ്. അതിനകത്ത് സിൽക്ക് സ്മിതയെ ഉൾപ്പെടെ സാധന ഉൾപ്പെടെ ഒരുപാട് പേര് വരുന്നുണ്ട്. അത് ഞാൻ പിന്നാലെ പറയാം. മദ്രാസിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പം തന്നെയാണ് എന്നെ നാട്ടിൽ വന്നും സിനിമ അസോസിയേറ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് പലരും. അക്കൂട്ടത്തിൽ ഒരു നല്ല സിനിമയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. അത് വേളൂർ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ എഴുതിയ അമ്പിളി എന്നുള്ള സിനിമയായിരുന്നു. അമ്പിളി അമ്മാവൻ സിനിമ പൂർണ്ണമായും രണ്ട് കുട്ടികളെ ബേസ് ചെയ്ത് പോകുന്ന സിനിമയാണ്. അപ്പോൾ അതിൻ്റെ സംവിധായകൻ അത്ര പ്രശസ്തനല്ല, തരതമിന് പുതുമുഖം പോലെ ഒരാളാണ്. എന്നെ അസോസിയേറ്റ് ചെയ്യാൻ വിളിച്ചു. അപ്പോൾ കോട്ടയത്ത് വേളൂർ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ ഒരു ഗസ്റ്റ് ഹൗസ് ഇരുന്ന് എഴുതുകയാണ്. സ്ക്രിപ്റ്റ് ഇതിൻ്റെ പിന്നെ സാങ്കേതികമൊന്നും പുള്ളിക്കറിയില്ല. അപ്പോൾ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒപ്പം കൂടണം, ചേട്ടനൊപ്പം കൂടി സ്ക്രിപ്റ്റ് എഴുതാനുള്ളൊരു സഹായമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോട്ടയം ഗസ്റ്റ് ഹൗസിൽ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഒപ്പം കൂടുകയാണ്. അപ്പോൾ ഈ ഇതിനകത്ത് പ്രധാന രണ്ട് കഥാപാത്രങ്ങളുണ്ട്, അമ്പിളിയും ഉണ്ടപ്പക്രു. ഉണ്ടപ്പക്രു ഒരു വലിയ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ പിന്നെ വളരെ പൊക്കം കുറഞ്ഞൊരു ആണ്. ചെറിയ ഒരു 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 ത്രെഡാണ് കൃഷ്ണൻകുട്ടിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അത് നമ്മളൊരു സിനിമാറ്റിക് ആക്കി കുറച്ച് പൊലിപ്പിച്ച് വന്നപ്പോഴത്തേക്കും ഉണ്ടപ്പക്രു നായകനായിട്ട് മാറി. നായകൻ ക്യാരക്ടർ വേറൊരാളാണ് എങ്കിലും അമ്പിളിയാണ് ചെറിയ കുട്ടിയാണ് നായിക എങ്കിലും ഉണ്ടപ്പക്രു വലിയ ക്യാരക്ടറായി. സീൻ ടു സീൻ ഉണ്ടപ്പക്രു കയറുകയാണ്. ക്യാരക്ടറും പേരും അതാണ്. അപ്പോൾ ഈ കഥാപാത്രത്തിനെ എവിടുന്ന് കണ്ടുപിടിക്കും? എന്നും രാവിലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കൃഷ്ണൻകുട്ടിച്ചേട്ടനും ഞാൻ ഒരു ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോയ്ക്കകത്ത് കയറിയാലും നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ സിനിമയാണുള്ളത്. വേളൂരാണ് ചേട്ടൻ താമസിക്കുന്നത്. വേളൂർ എത്തുന്നതിനിടയിൽ ഒരു 25 മിനിറ്റിൻ്റെ യാത്രയാണ്. സിനിമയാണ് ഉള്ളത്. അങ്ങനെ ഉണ്ടപ്പക്രുവിനെയുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് നമ്മളോടൊരാൾ പറയുന്നു, ഇങ്ങനെ ഒരു ഉണ്ടപ്പക്രു ഒരു ഊക്കം കുറഞ്ഞൊരാളുണ്ട്, അദ്ദേഹത്തിനെ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് കുമാരനെല്ലൂരാണ് ഒരു വീട്, അവിടെ കൊണ്ടുപോവുകയാണ്. ഡയറക്ടറുണ്ട്, വിജയവർഗീസുണ്ട്, ഞാനുണ്ട്, എല്ലാവരും കൂടെ തന്നെ പോകുന്നു. അവിടെ ചെന്ന് നമ്മൾ കണ്ടെത്തുന്നത്, എനിക്ക് തോന്നുന്നുണ്ട് ഡയറക്ടർ അന്നും ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നു. അങ്ങനെയാണ് അജയൻ എന്ന് പറയുന്ന ഉണ്ടപ്പക്രു, ഇപ്പം അറിയപ്പെടുന്ന പ്രശസ്തനായ ഉണ്ടപ്പക്രുവിനെ നമ്മൾ അവിടെ കണ്ടെത്തുകയാണ്. ഉണ്ടപ്പക്രുവിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളിലൊരു വലിയ കലാകാരനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത്രയും ബ്രില്ലിയൻ്റായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പൊക്കക്കുറവ് മാത്രമായിരുന്നു അയാൾ ഒരു കുറവെന്നല്ല, ആ കുറവാണ് അയാളുടെ ഏറ്റവും വലിയ ഔന്നത്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉണ്ടപ്പക്രുവിനെ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ യാദൃശ്യമായിട്ടാണ് ശ്രീലക്ഷ്മി എന്ന ഭൂതക്കണ്ണാടിയിൽ അഭിനയിച്ച, നമ്മളെല്ലാം മണിക്കുട്ടി എന്ന് വിളിക്കുന്ന, ഇവിടെ റിഗാറ്റയിൽ ഉണ്ടായിരുന്ന
പഠിച്ചുകൊണ്ടിരുന്ന മണിക്കുട്ടിയെ നമ്മളവിടെ വെച്ച് കാണുന്നു. കലാധരൻ എന്ന ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന പൊരുത്തം എന്ന സിനിമയിൽ മുരളിച്ചേട്ടന് വേണ്ടി ഒരു നായികയെ കണ്ടെത്തുമായിരുന്നു, കണ്ടെത്തണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ നാനയിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ആരെയും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ശ്രീലക്ഷ്മിയുടെ കാര്യം പറയുന്നു. കലാധരനും സ്ക്രിപ്റ്റ് റൈറ്റർ രാജൻ കിരിയാത്തും കൂടെ വന്ന് ഇവരെ കാണുന്നു, ഫിക്സ് ചെയ്യുന്നു. അവൾ പിന്നീട് നായിക അസത്യ കലാകാരിയായി മാറുന്നു. അതുപോലെ ഞാൻ നാനയിലും കുങ്കുമത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മഹളാരത്നത്തിൻ്റെ ഒരു മാറ്റെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചിപ്പിയുടെ വീട്ടിൽ പോകുന്നത്. ചിപ്പിയുടെ അമ്മ ഒരു ബ്യൂട്ടി പാർലറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിപ്പിയുടെ അമ്മയും അച്ഛനുണ്ട് പറയേണ്ടത്. ഇവിടെ നല്ല ഒരു പാട്ടുകാരിയും കലാകാരിയാണ്. ഏതെങ്കിലും സിനിമ ആരുടെങ്കിലും ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തോപ്പിൽ ബാസ് ചേട്ടൻ്റെ അജയൻ ചേട്ടനോട് ഞാൻ പറയുന്നുണ്ട്. അന്ന് അതിൻ്റെ വിനീതും ഒക്കെയാണ് അതിൽ നായിക. പക്ഷേ അജയൻ ചേട്ടൻ്റെ ഈ ചിപ്പിയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ആ പ്രോജക്റ്റ് നടന്നില്ല. പക്ഷേ അജയൻ ചേട്ടൻ വഴി തന്നെ അത് കെ പി എസ് സി ലളിത ചേച്ചിയുടെ അകത്ത് എടുത്തുകയും ചേച്ചി എന്നെ വിളിച്ചു, ഈ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടോ, നല്ലതാണോ. ഞാൻ പറഞ്ഞു നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഭരതേട്ടൻ്റെ പാതയത്തിൽ ചിപ്പി അഭിനയിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പേരെ എനിക്ക് സിനിമയിലേക്ക് കൊണ്ടുവരാനും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് അഭിനയിച്ച പലരെയും പിന്നെ പ്രധാന വേഷങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ നാനയിലുണ്ടായിരുന്നപ്പം എനിക്ക് കഴിഞ്ഞു. അതുപോലെ സിനിമാ നിർമ്മാതാക്കളെയും ഒരുപാട് ആ കാലത്ത് എനിക്ക് സഹായിക്കാൻ പറ്റി. പല സിനിമകളുടെയും വിതരണത്തിന് വേണ്ടി സഹായിക്കാനും ഒക്കെ എനിക്ക് ആ കാലത്ത് പറ്റി. നാനയിൽ വളരെ തിളങ്ങി നിൽക്കുന്ന, എന്ന് തന്നെ പറയാം, തിളങ്ങി നിൽക്കുന്ന ആ കാലത്താണ് എന്നെ അമൃത ചാനൽ ലോഞ്ച് ചെയ്യുന്നത്. അവിടെ എനിക്കൊരു വിളി വരികയാണ്. അവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസറായി എത്താനാണ് ആ വിളി വരുന്നത്. അപ്പോൾ ഞാൻ ശ്യാമപ്രസാദാണ് എൻ്റെ ക്രിയേറ്റീവ് ഹെഡ്, അദ്ദേഹം തന്നെയാണ് എന്നെ വിളിച്ചത്. അദ്ദേഹം വരുന്നു, പ്രോഗ്രാം ചെയ്യാനായിട്ട് പറയുന്നു. ഞാൻ ഒരു കോൺസെപ്റ്റ് കൊടുത്തു, നക്ഷത്രങ്ങൾ ഇതുവഴിയെ എന്നാണ്. അത് ഇന്ന് നക്ഷത്രമായി നിൽക്കുന്നവരുടെ ഇന്നലകളിലൂടെയുള്ളൊരു സഞ്ചാരമാണ്. അവരെങ്ങനെ ഇന്ന് നക്ഷത്രമായി, മമ്മൂട്ടി എങ്ങനെ ഒരു വലിയ നക്ഷത്രമായി, മോഹൻലാൽ എങ്ങനെ നക്ഷത്രമായി, ഇ കെ നയനാർ എങ്ങനെ വലിയ നക്ഷത്രമായി, ഇങ്ങനെ രാഷ്ട്രീയ സാംസ്കാരിക സംഗീത സാഹിത്യ ചരിത്രത്തിലൂടെയുള്ളൊരു സഞ്ചാരമാണ്. അത് എല്ലാ തുറയിൽപ്പെട്ട ആൾക്കാരുടെയും ഇന്നലകളെ നമ്മൾ തേടുന്നു. അവരെ പഠിച്ച സ്കൂൾ, അവരോടൊപ്പം പഠിച്ച പഠിപ്പിച്ച അധ്യാപകരെ, സുഹൃത്തുക്കൾ, അവരിരുന്ന സായാഹ്നങ്ങൾ, ഏത് വഴിവെക്കിലാണ് അവർ എന്നും സന്ധിക്കാറുള്ളത്, ഇങ്ങനെ തുടങ്ങിയുള്ള നല്ല രസകരമായ ഒരു യാത്ര ചെയ്യുന്ന അമൃത ചാനലിലെ ഏറിപ്പോയ ആദ്യത്തെ 5 പ്രോഗ്രാമിൽ ഒരെണ്ണമായിരുന്നു എൻ്റേത്. അത് 1300 എപ്പിസോഡുകൾ പോയി, വളരെ സക്സസ്സായി. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നാന കഴിഞ്ഞാൽ പിന്നെ അമൃത ചാനലാണ്. അമൃതയിൽ ഇരുന്നു കൊണ്ട് ഞാൻ നിരവധിയായ പ്രോഗ്രാമുകൾ ചെയ്തു. നക്ഷത്രങ്ങൾ ഇതുവഴി ചെയ്തു, നല്ല ഹിറ്റായി. പിന്നെ മറ്റ് പല പ്രോഗ്രാമും ചെയ്തു. അക്കൂട്ടത്തിലാണ് ഇന്നലത്തെ താരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തത്. അതായത് ഇന്നലെ താരമായി നിന്നവർ ഇന്ന് എന്ത് ചെയ്യുന്നു. ഇന്നവർ പൊതുവേദിയിലില്ല, അവരുടെ പേരില്ല, പൂർണ്ണമായും അവർ ഒരുതരം മാഞ്ഞ പോയ ഒരവസ്ഥയാണ്. അവരിന്നെന്ത് ചെയ്യുന്നു, അവരെ ഓർക്കുന്നു പോലുമില്ല. അവരെ ഇന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു അന്വേഷണം ഞാൻ നടത്തിയിരുന്നു. ആ യാത്രയാണ്, ഞാൻ തന്നെയാണ് ആ യാത്രയിലൂടെ സഞ്ചരിച്ച് അവരെ കണ്ടെത്തുന്നു. ഞാൻ തന്നെ അവരെ വീട് തേടി പോകുന്നു, വീട് അന്വേഷിച്ചെടുത്തുന്നു. അവരെ വീട്ടിൽ അവർ പോലും അറിയാതെ അവരെ വീട്ടിൻ്റെ കോളിംഗ് ബെല്ലടിക്കുന്നു, അവർ തുറന്നു. അതേ വേഷത്തിൽ അവരെ നമ്മൾ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്നോടൊപ്പം 2 ക്യാമറയാണ്, 2 ക്യാമറ വെച്ചിട്ടാണ് ആ ഷൂട്ട് ചെയ്യുന്നത്. വളരെ നാച്ചുറലായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. ഏറ്റവും കൂടുതൽ ജനം കണ്ടതും മറ്റു പല ചാനലുകളും അത് വേറെ പേരുകളിൽ അത് ആവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ അമൃത ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഈ സിനിമാ താരങ്ങളുമായിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു സൗഹൃദം പൂർണ്ണമായും എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. അവരെല്ലാവരും ഏകദേശം അപ്പോൾ വിഷ്വൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങി. സിനിമയുടെ കവറേജൊക്കെ നല്ലവണ്ണം കൊടുക്കാൻ തുടങ്ങി. വിഷ്വൽ മീഡിയ നന്നായി കാണുന്നുണ്ട് എന്ന് വന്നപ്പം താരങ്ങളും അതുപോലെ എന്നെ വിളിക്കുകയും അവരോടൊപ്പം
പ്രോഗ്രാം പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയുള്ള എനിക്ക് വളരെ സ്വാധീനം മറ്റുള്ള താരങ്ങളെയൊക്കെ എനിക്ക് ഈ ചാനലിലെ പ്രോഗ്രാമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ എന്നെ വളരെയധികം സഹായിച്ചിട്ടുമുണ്ട്. ഈ ഉണ്ടപ്പക്രുവൊക്കെ 10 പൈസ പോലും വാങ്ങാതെ എത്രയോ പ്രോഗ്രാം, കോട്ടയം നസീർ, ഉണ്ടപ്പക്രു തുടങ്ങിയുള്ള എത്ര എത്രയോ താരങ്ങൾ എൻ്റെ പ്രോഗ്രാമിൽ ഒരു 10 പൈസ, കാരണം അന്ന് ചാനലിന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന വലിയ എമൗണ്ടാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഇവരാരും തന്നെ, പേര് പറയാത്ത ഒത്തിരി പേരുണ്ട്, അവരെല്ലാം തന്നെ ഒരു 10 പൈസ പോലും വാങ്ങാതെ എൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് എന്നെ സഹായിച്ചിട്ടുണ്ട്. നല്ല ഓണമൊക്കെ വരുമ്പോൾ ഇവരെല്ലാം ഫ്രീ ആയിട്ട് കുടുംബം തന്നെ ഇരുന്ന് എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. സാറിന് താരങ്ങളുടെ, വലിയ താരങ്ങളുടെയൊക്കെ കുടുംബമൊന്നും അങ്ങനെ വരാറ് അപൂർവമാണ്. പക്ഷേ ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, വേണുവല്ലേ, വേണുവിന് നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എനിക്ക് എന്നെ സഹായിച്ച ഒത്തിരി കുടുംബ പ്രോഗ്രാമും ഞാൻ ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വേദനയായി നിൽക്കുന്ന ഒരു ഇന്നലത്തെ താരം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇന്നലത്തെ താരത്തിൻ്റെ ലിസ്റ്റ് നമ്മളുണ്ടാക്കും, ഒരു ബോർഡിൽ ഇരുന്ന് ശ്യാമപ്രസാദ് ഉൾപ്പെടെ ഇരുന്നുണ്ടാക്കുമ്പം ആരൊക്കെ നമ്മൾ ഓരോ ആഴ്ച എടുക്കേണ്ടത് എന്നുള്ളത് എടുത്ത് ലിസ്റ്റ് ഉണ്ടാക്കിയാണ് നമ്മൾ ഷൂട്ടിന് പോകുന്നത്. അതും ഇതുപോലെ 2 ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ യാത്രക്കിടയിൽ നമ്മളെയൊക്കെ ഒരിക്കൽ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കരയിക്കുകയൊക്കെ ചെയ്ത താരങ്ങളുടെ ഇന്നത്തെ ജീവിതം കണ്ട് ഞാൻ സത്യത്തിൽ ഒട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ പേര് കൂലി ജോലി ചെയ്യുന്നവരും അടുക്കളക്കാരിയായിട്ടും അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ജീവിതം ചുറ്റുപാടിലൂടെ സഞ്ചരിച്ചു പോകുന്നവരും ഇന്നലകളിൽ ഉണ്ടാക്കിയ 1-10 പൈസ പോലും കൈയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ ജീവിച്ചു പോയ എത്ര എത്രയോ പേരെ ഞാൻ കാണും. 280 പേരുടെ പ്രോഗ്രാം ഞാൻ ചെയ്തു. അതിൽ എല്ലാവരും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരില്ല, എങ്കിലും വളരെ കൂടുതൽ പേര് അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരുന്നു. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും കണ്ണ് നനയിപ്പിച്ചതും ഒരു സ്ത്രീയായിരുന്നു, സാധന. എൻ്റെ സിനിമ കാഴ്ചയുടെ ആ കാലത്ത്, കുട്ടിക്കാലത്ത് സിനിമ കാണുമ്പോൾ ചെറിയ സിനിമകളൊക്കെ കാണുന്ന കാഴ്ച, എൻ്റെ കാലത്ത് ഞാൻ സിനിമ അത്രയും കണ്ടില്ലെങ്കിലും ഒരുപാട് പേരുടെ ഒരു സൂപ്പർ താരമായിരുന്നു സാധന. ഗ്ലാമർ വേഷങ്ങളായിരുന്നു അവരേറ്റവും അധികം ചെയ്തിരുന്നത്. അവരെ പ്രേമനസീർ, ഷീല, സാധന, ബാസിച്ചേട്ടൻ, ഇത്തരം ഒരു സമവാക്യമായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ സിനിമകളുടെ. ഒരു സാധന ഇല്ലാത്ത ഒരു പാട്ട് സീനും ഉണ്ടാവില്ല, ഒരു ക്ലബ് ഡാൻസ് സീനും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സാധനയുടെ ഒരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മദ്രാസിൽ, അത് യാദൃശ്യമായി മരിച്ചുപോയ എൻ്റെ നല്ല ചേച്ചി ആയ ഉഷാറാണി ചേച്ചി പറഞ്ഞു, വേണു ഇപ്രാവശ്യം അടുത്ത പ്രാവശ്യം നമുക്ക് സാധനയെ കണ്ടുപിടിക്കണം, അവൾ മദ്രാസിൽ എവിടെയോ അലഞ്ഞു നടക്കുകയാണ്, നീ അവളെ ഒന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ സഹായത്താൽ എങ്ങനെയോ അവരെ കണ്ടെത്തുകയാണ്, അവരുടെ ഫോൺ നമ്പർ കിട്ടി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു തരം പിച്ചുമ്പയൊക്കെ പറയുന്ന പോലെയായിരുന്നു. പക്ഷേ ഈ ഉഷാറാണി ചേച്ചി എങ്ങനെയോ അവരെ, ഉഷാറാണി ചേച്ചിയുടെ വീട്ടിൽ തന്നെ വരുത്തി ഞാനവരെ കണ്ട് അന്തം വിട്ടുപോയി എന്നുള്ളതാണ് സത്യം പറഞ്ഞെങ്കിൽ. അവരുടെ ആദ്യ ആ കാലത്തുള്ള ഒരു രൂപവും ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ആ രൂപവും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവർ കണ്ട ഉടനെ തന്നെ അവർക്ക് വിശക്കണമ്മാ പശിക്കണമ്മാ എന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അവരെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, അയാളാണ് ഇവരെ ഇപ്പോൾ സംരക്ഷിക്കുന്നതാണ് പറയുന്നത്. വളരെ വൃദ്ധയായ സ്ത്രീ, ആ അത്രയും വാർദ്ധക്യമൊന്നും അവർക്ക് വരേണ്ട പ്രായവും അല്ലെങ്കിൽ പോലും വളരെ ആ പ്രായത്തിൽ കവിഞ്ഞുള്ള വാർദ്ധക്യം അവരെ ബാധിച്ചിട്ട് മുഷിഞ്ഞൊരു സാരിയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് അവർ സങ്കടപ്പെട്ടിരിക്കുന്നത്. ഞാനിത് കഴിഞ്ഞിട്ട് അവരുടെ ഇൻ്റർവ്യൂ എടുത്തു, അവരുടെ കുറേ ഷോർട്സൊക്കെ എടുത്തതിന് ശേഷം അവരുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവരൊരു വിധത്തിലും ആ സ്ഥലത്തേക്ക് വരാൻ സമ്മതിച്ചില്ല. പക്ഷെ അവർക്ക് കുറച്ച് പൈസ കൊടുക്കാമെന്ന് ഏറ്റപ്പോൾ അവരത് സമ്മതിച്ചു. അങ്ങനെ മദ്രാസിൻ്റെ നഗരപരിധി വിട്ടിട്ടുള്ള ഒരു വളരെ വിജനമായ സ്ഥലത്ത്, മദ്രാസിലെ ഏറ്റവും വലിയ ഭീകരമാര് താമസിക്കുന്ന, ഗുണ്ടകളും ഒക്കെ താമസിക്കുന്ന ഒരു ചേരിയിലേക്ക് നമ്മൾ നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ക്യാമറയൊന്നും പുറത്ത് കാണിക്കാതെ വേണം ആ ചേരിയിലേക്ക് പോകാൻ. ആരെ ഗുണ്ടകളുടെ സ്ഥലമാണ്. ക്യാമറയൊക്കെ എൻ്റെ ക്യാമറാമാനും ഒക്കെ അത് വളരെ ഹൈഡ് ചെയ്ത് പൊതിഞ്ഞൊക്കെ എടുത്ത്
അന്നൊക്കെ ഈ ചെറിയ ക്യാമറയൊന്നുമില്ല, വലിയ സിനിമയുടെ അത്രയും വലിപ്പമുള്ള ക്യാമറകളാണ് ചാനലിൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ആയിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് പൊട്ടിപ്പൊളിഞ്ഞൊരു തകര ഷീറ്റിനകത്ത്, അത് അന്ന് നസീർ സാറും ബാസി സാറും ഒക്കെ വാങ്ങുന്ന പൈസയ്ക്ക് തുല്യമായത് ശമ്പളം വാങ്ങിയിരുന്ന ഒരു നടി പൊട്ടിപ്പൊളിഞ്ഞ ചേതലെടുത്ത ഒരു കട്ടിലിൽ പഴന്തുണികളുടെ ഇടയിൽ എത്രയോ ദിവസമായി അടുപ്പിൽ പോക കണ്ടിട്ട് അത്തരത്തിലുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരു ഒരു സാധനയാണ് ഞാൻ കാണുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു യാത്രക്കിടയിൽ, മറ്റൊരു എപ്പിസോഡ് ചെയ്യാനുള്ള ഒരു യാത്രക്കിടയിൽ ഞാനൊരു പള്ളിയുടെ മുറ്റത്ത് ഒരു ഭിക്ഷക്കാരനായി ഒരാളിനെ കാണുകയാണ്. ഒരു തുണി വിരിച്ചിട്ട് പുള്ളി ഭിക്ഷ യാചിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള വളരെ പ്രശസ്തനായ ഒരു പിന്നെ സിനിമാക്കാരനുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു ആ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചു. അങ്ങനെ വണ്ടി റിവേഴ്സ് ചെയ്ത് വന്ന് അദ്ദേഹം ഇറങ്ങി ചോദിച്ചു, നോക്കിയപ്പം ഒരു വെളുത്തൊരു മനുഷ്യനാണ്, തലയിൽ പച്ച കർച്ചീപ്പ് കെട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുമ്പം കുടുംബം കുടുംബം ചായക്ക് പൈസ കൊടുക്കുക എന്നൊക്കെ പറയണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നീങ്ക സലീം മാഷല്ലേ ഞാൻ ചോദിക്കുന്നു. അപ്പോൾ അയാൾ ഉടനെ പറയുന്നു ഇല്ല ഇല്ല ഞാൻ സലീമല്ല ഞാൻ സലീമല്ല എന്ന് പറഞ്ഞു പുള്ളി ഉടനെ ഈ തുണി മടക്കി എടുത്തുകൊണ്ട് പോവുകയാണ്, അടിച്ചു പോവുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒപ്പം കൂടുകയാണ്, പുള്ളിയുടെ ഒപ്പം കൂടി പിടിച്ചു നിർത്തി. അയാൾ മലയാളിയായ കോറിയോഗ്രാഫർ സലീം മാഷാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിനിമകൾ, ഏറ്റവും കൂടുതൽ സൂപ്പർ താരങ്ങളെ വെച്ചിട്ട് കൊറിയോഗ്രാഫി നൃത്ത സംവിധാനം നടത്തിയ ഒരു വലിയ മലയാളിയായ മനുഷ്യനാണ്. അന്നത്തെ ജയലളിത, MGR, ശിവാജി ഗണേശൻ, രാജേഷ് ഖന്ന, NT രാമറാവു തുടങ്ങിയുള്ള വൻ താരങ്ങൾ ഈ സലീം മാഷിൻ്റെ ഫ്ലൈറ്റ് ചെന്നൈയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോകളിൽ വെയിറ്റ് ചെയ്ത ഒരു കഥ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഹേമമാലിനിയൊക്കെ വലിയ നായിക നിരയിലേക്ക് ഉയർത്തുന്നത് സലീം മാഷാണ്. അദ്ദേഹം മൗണ്ട് റോഡിൽ ഒരു ഗ്ലാസ് ഹൗസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗ്ലാസ് ഹൗസിനകത്താണ് നൃത്ത റിഗേഴ്സൽ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ താരങ്ങൾ വന്ന് റിഗേഴ്സൽ ചെയ്തിട്ടാണ് ഊട്ടിയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ മനുഷ്യൻ്റെ ജീവിതം ഞാൻ പിന്നീട് കാണുന്നത് ഏതോ ഒരു വീടിൻ്റെ പിന്നാമ്പുറത്ത് ബാത്റൂമിനോട് ചേർന്ന് ഒരു പലക വെച്ചടിച്ച ഒരു കട്ടിലിൽ പുള്ളി കിടക്കുന്നതാണ്. അതാണ് പുള്ളിയുടെ ഒരു വീട്. ബാത്റൂമിൽ പോകണമെങ്കിൽ പുള്ളിയുടെ കാലിലോ കയ്യിലോ തട്ടാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ മനുഷ്യനെ അവിടെ വച്ച് കാണുകയാണ്. കാലിലൊരു വ്രണമുണ്ട്, അത് പുഴു ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മദ്രാസിൽ അന്ന് 8-ഓ 10-ഓ വീടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാരെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഈ ഗ്ലാസ് ഹൗസ് ഉണ്ടായിരുന്നു. ഒരുപാട് പിന്നെ എവിടേക്കോ പുള്ളിക്ക് ഫാം ഹൗസിലുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഈ വഴിവിട്ടുള്ള സഞ്ചാരം, പുള്ളിയുടെ ആസക്തി, മദ്യത്തോടുള്ള ആസക്തി എല്ലാം കാരണം ഒന്നൊന്നാറ്റ് പുള്ളി അഴിഞ്ഞഴിഞ്ഞ് താഴേക്ക് വരികയാണ്. ജീവിതം തകർന്ന് പിന്നീട് പുള്ളി അദ്ദേഹം ഒരു പള്ളിയുടെ മുറ്റത്ത് ഭിക്ഷക്കാരനായി ജീവിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ എത്രയോ പേരെ ഞാൻ കണ്ടു. ഈ പറഞ്ഞവരെല്ലാവരുടെയും ജീവിതകഥയാണ് ഞാൻ എൻ്റെ ആ പുസ്തകത്തിൽ പറയുന്നത്. സ്വപ്നങ്ങൾ, ജീവിതങ്ങൾ, ജീവിതങ്ങളെന്ന് പറയുന്ന ആ പുസ്തകത്തിനകത്ത് ഞാൻ അതെല്ലാം പറഞ്ഞു വരുന്നുണ്ട്. ഈ അമൃതകാലം, TV ആ കാലം എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ മുന്നിൽ നിന്നും എൻ്റെ ജീവിതം ഇങ്ങനെ പടിപടിയായിട്ട് ഞാനിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്ന് ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ വളർന്ന് ഇപ്പോൾ അമൃതയിലേക്ക് എത്തുമ്പോൾ ഞാൻ ജീവിതത്തിൻ്റെ വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ള സാമ്പത്തിക സൗകര്യങ്ങളൊന്നും തന്നെ ഞാൻ വാങ്ങാതെയും അനുഭവിക്കാതെയും ഞാൻ തികച്ചും നല്ലൊരു സമ്പന്നതയവസ്ഥയിലേക്ക്, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉയർന്ന സമ്പന്നതയിലേക്ക് എത്തുന്നു. എനിക്ക് വീടാകുന്നു, കാറാകുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നു. അവിടെ ഞാൻ എനിക്ക് കൂടുതൽ പ്രശസ്തനാകുന്നു. പക്ഷേ ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഞാനൊരാളിനെ ഫോൺ ചെയ്ത് പറയുമ്പോൾ അമൃത നിന്നും വേണുകുമാർ എന്ന് പറയുമ്പോൾ അവർ ഉടനെ കട്ട് ചെയ്യും. വേണുവല്ല, നിങ്ങൾ ഞാനാ വേണുവാണ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ ഇന്നും ആ അഭിമാനത്തോട് തന്നെ ആ പേര് കേൾക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നാന വഴിയാണ്, നാനയിൽ നിന്നാണ്. നാനയിൽ ഞാൻ അത്രയും പ്രശസ്തനായത് കൊണ്ടാണ് എന്നെ
ഈ അമൃത ചാനലിലേക്ക് എന്നെ വിളിച്ചത്. കാരണം എൻ്റെ സിനിമാക്കാരുമായിട്ടുള്ള സ്വാധീനം എത്ര വലുതായിരുന്നു എന്ന് ചാനൽ കണ്ടിട്ടാണ് എന്നെ അവിടേക്ക് വിളിച്ചത്. അപ്പോൾ ഈ ചാനലിലെത്തിയതിന് ശേഷമുള്ള എൻ്റെ ഒരു വേറൊരു വളർച്ചയാണ് പിന്നീടുണ്ടായത്. 12 വർഷത്തോളം ഞാൻ അമൃത ചാനൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായി ജോലി ചെയ്തു. ആ കാലഘട്ടം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിൻ്റെ ഒക്കെ ആയിരുന്നു. എനിക്ക് ഒരുപാട് സാമ്പത്തികമായി മെച്ചമുണ്ടായി. ഈ സമയത്താണ് എനിക്ക് സിനിമകൾ ചെയ്യാനുള്ള അവസരങ്ങൾ, പ്രത്യേകിച്ച് ഡോക്യുമെൻ്ററി രംഗത്തേക്ക്. അപ്പോൾ ഡോക്യുമെൻ്ററി എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ, ഡോക്യുമെൻ്ററികൾ തുടങ്ങിയുള്ള അല്ലാതെ ഡോക്യുമെൻ്ററി ഈ വർക്കുകളൊക്കെ എനിക്ക് ഒരുപാട് വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് രണ്ടും കൂടെ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായി. മാത്രമല്ല എൻ്റെ പ്രോഗ്രാമിൽ പകുതിയും ചെന്നൈയിൽ പോയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ഞാൻ അടുത്ത പ്രോജക്റ്റ് ചെയ്യുന്നതും പുതിയ പ്രോജക്റ്റ് വെച്ചതും ചെന്നൈയുമായി ബേസ് ചെയ്തായിരുന്നു. അപ്പോൾ യാത്രകളും മറ്റുമൊക്കെ ചുരുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്യുമെൻ്ററി ചെയ്യുന്നു. ഏകദേശം 55-60 ഡോക്യുമെൻ്ററികൾ ഞാൻ ഈ കാലത്ത് ചെയ്യുന്നു. എല്ലാ ഡോക്യുമെൻ്ററിയും ശ്രദ്ധേയമായിരുന്നു. ഈ ഡോക്യുമെൻ്ററി രംഗത്ത് തന്നെ എനിക്ക് 3 പ്രാവശ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നു. 17 പ്രാവശ്യത്തെ ദേശീയ തലത്തിൽ പല ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരുപാട് അവാർഡുകൾ എനിക്ക് വരുന്നു. വിദേശത്ത് എൻ്റെ ഡോക്യുമെൻ്ററി തിരഞ്ഞെടുക്കുന്നു. എനിക്ക് വിദേശത്ത് പോകാൻ ഒരവസരം കിട്ടുന്നു. വളരെ തിരക്ക് പിടിച്ച ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് വേറൊരു ജീവിതം അവിടെ വരികയാണ്. ആ വളരെ പോപ്പുലറായിട്ടുള്ള പല ഡോക്യുമെൻ്ററികളും എനിക്ക് ഈ കാലഘട്ടത്ത് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധേയമായ വളരെ ഈ പ്രളയം പോലുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ എന്നെ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരെ തന്നെ നേരിട്ട് ഏൽപ്പിച്ചാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള വലിയ വലിയ വർക്കുകൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. വളരെ പോപ്പുലറായിട്ടുള്ള പരസ്യങ്ങൾ എനിക്ക് ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു. ഈ ഡോക്യുമെൻ്ററി കാലവും എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ആദ്യകാലത്തുണ്ടായ ആ ദുരിതങ്ങളിൽ നിന്നൊക്കെ മാറി മാറി എനിക്ക് വേറൊരു ലൈഫ് എനിക്ക് ഇവിടെ കിട്ടുകയാണ്. അത് എൻ്റെ ഒരു വലിയ വിജയത്തിൻ്റെ, എനിക്ക് പിന്നെ അംഗീകാരത്തിൻ്റെ ഈ പടവുകളാണ് പിന്നെ ഞാൻ ഓരോന്നും ഈ കാലഘട്ടത്തിലൂടെ കടന്നുപോയത്. ഡോക്യുമെൻ്ററിയുടെ തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിനിടയിലാണ് എനിക്കൊരു ഫീച്ചർ ഫിലിം ചെയ്യാൻ ഒരവസരം വരുന്നത്. കല്ലു പെൻസിലും മഷിത്തണ്ടും എന്നാണ് ആ സിനിമയുടെ പേര്. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഏതാനും 1 മാസം പോലും തികച്ചാവുമ്പോഴത്തേക്കാണ് കോവിഡ് വന്നതും എല്ലാവരും വീട്ടിലിരിക്കും ഇരുന്നതും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അതിൻ്റെ എഡിറ്റിങ്ങും മറ്റുമൊക്കെ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഒരു നല്ല സിനിമയാണ്. 2 ചെറിയ കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു നല്ല ദേശീയ തലത്തിൽ തന്നെ അത് ഒരു മത്സരിക്കാൻ, ദേശീയ അവാർഡിലേക്ക് മത്സരിക്കാൻ പറ്റുന്ന നല്ലൊരു വിഷയമാണ് എൻ്റെ ആ സിനിമ. ആദ്യമായി ചെയ്യുന്ന ഒരു ഫീച്ചർ ചിത്രമാണ്. എനിക്കതിൽ വലിയ പ്രതീക്ഷയുണ്ട്. നാനയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടുന്നു ട്രാൻസ്പോർട്ടിൽ. അപ്പോൾ ഞാൻ അടൂർ സാറിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുകയാണ്. സാറിൻ്റെ എലിപ്പത്തയം ഉടനെ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണ്. ഞാൻ ട്രാൻസ്പോർട്ടിൽ ജോലി ചെയ്ത് തുടങ്ങിയ 8-9 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കാണ് എലിപ്പത്തായൻ ശാസ്താംകോട്ട തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഉടനെ ജോയിൻ ചെയ്യാൻ എൻ്റെ സാറ് പറയുന്നു. പക്ഷേ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. കാരണം ഞാൻ ജീവിതത്തിൻ്റെ എത്ര എത്രയോ ഘട്ടങ്ങൾ കടന്ന് ജീവിതത്തിലേക്ക് കയറി 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 വരുന്നവ. എനിക്ക് ആ ജോലി കളയാൻ ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. വീട്ടിൽ ഞാൻ ആ അമ്മയോട് പറഞ്ഞു, ഞാൻ ആ ശാസ്താംകോട്ട ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോവാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നു, നീ ജോലി അത് ഞാൻ ലീവ് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കള്ളം പറയാണ്. ഒരു വെള്ള പേപ്പർ പോലും ഞാൻ ട്രാൻസ്പോർട്ടിൽ അറിയിക്കാതെ, അവിടെ ഒരു എഴുതി കൊടുക്കാതെ ഞാൻ ബാഗും തൂക്കി ശാസ്താംകോട്ടയ്ക്ക് പോവുകയാണ്. ശാസ്താംകോട്ട ഷൂട്ടിംഗ് നടക്കുന്നു. പക്ഷേ ഞാൻ ജോലിയിൽ നിന്ന് വിട്ടിട്ടുമില്ല. ഇത് കഴിഞ്ഞ് 2 മാസത്തോളം ഷൂട്ടിങ്, 4-5 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോഴാണ്, വീട്ടിലെത്തുമ്പോൾ എൻ്റെ ജോലി ഒരു പ്രശ്നമാണ്. ജോലി തിരിച്ചു കയറാൻ എന്താണ് മാർഗം എന്ന് വീട്ടുകാരെല്ലാം ഭയങ്കരമായിട്ട് കളഞ്ഞ്, ഞാൻ അവരെ അറിയിക്കാതെയാണ് ജോലി കളഞ്ഞ്. എന്തോ ഞാനൊരു ഉറച്ച തീരുമാനത്തിൽ എത്തി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു വെള്ളപ്പേപ്പറും ഒരു പേനയും ഉണ്ടെങ്കിൽ ഞാൻ ജീവിക്കും. അന്ന് എനിക്ക് എഴുതാൻ പറ്റുന്നു, നല്ലവണ്ണം എഴുതാൻ പറ്റുന്നു, എഴുതി പൈസ കിട്ടുന്ന സമയം കൂടെ ആയിരുന്നു. ആ ഒരു ബലത്തിൽ ഞാൻ ജോലി കളയുന്നു. ഞാൻ നാനയിൽ ജോലി കണ്ടിന്യൂ ചെയ്യുന്നു. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലാണ് ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അമ്മ നിരന്തരം
എന്നും എന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, നീ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണം. പക്ഷേ എൻ്റെ ഒരു ഉള്ളിലെ ഒരു ഒരു ഭയം, എന്നെ സ്നേഹിക്കാൻ ഒരു സ്ത്രീ വരുമോ, എൻ്റെ ഒരു നല്ലൊരു സക്സസ് ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് വളരെ പ്രശസ്തനായ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു എന്നോട് അഭിപ്രായം പറഞ്ഞു, ചേട്ടാ അത് ചേട്ടൻ വിചാരിക്കും പോലെ അല്ല, ജീവിതം സക്സസ്സാണ്, ചേട്ടൻ കല്യാണം കഴിക്കൂ എന്ന് പറയുന്നു. ഒപ്പം ഒരു പ്രശസ്തനായ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്നാൽ ഇത് അമാന്തിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ എനിക്കൊരു വളരെ അടുത്തൊരു ആൾ വഴി ഒരു കല്യാണ ആലോചന വരികയാണ്. ആ കല്യാണം ഞാൻ ഒരൊറ്റ പെണ്ണുകാണൽ ചടങ്ങ് മാത്രമേ ഞങ്ങളുള്ളൂ. ചെറിയാൻ കൽപ്പകവാടി എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്ററും ഞാനുമാണ് ഈ പെണ്ണുകാണൽ ചടങ്ങിന്. അദ്ദേഹത്തിൻ്റെ ചെറിയാൻ്റെ കാറിൽ വരുന്നു, കാണുന്നു. അപ്പോൾ ഞാൻ കാലിന് സ്വാധീനമില്ല എന്നുള്ളത് കൃത്യമായി കണ്ടുകൊണ്ട് തന്നെയാണ് ആ കല്യാണം. അവൾ എൻ്റെ വൈഫ്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ സഖിയായിട്ടുള്ള വൈഫ്, അത് കണ്ടിട്ട് എന്നെ ഒറ്റ കാഴ്ചയിൽ തന്നെ സമ്മതിക്കുകയാണ്. പക്ഷേ എനിക്കന്ന് ഒരുപാട് പ്രശസ്തിയും കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും ആയിരിക്കില്ല എന്നെ ആ അന്ന് ഇഷ്ടപ്പെടാൻ കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊന്നും ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രശസ്തി എന്നും അവർക്കൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഞാനങ്ങനെ എൻ്റെ കല്യാണം നടക്കുന്നു. തിരുവനന്തപുരത്തുള്ള ഒരു കല്യാണ മണ്ഡപത്തിലാണ് കല്യാണം നടക്കുന്നത്. ആ കല്യാണം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ 90% താരങ്ങളും പങ്കെടുത്ത, സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ പങ്കെടുത്ത ഒരു വലിയ കല്യാണമായിരുന്നു. ഏകദേശം ഒരു റോഡ് തന്നെ എന്നോട് പിന്നീട് ചേട്ടനൊക്കെയാണ് പറയുന്നത്, റോഡൊക്കെ അത്രയും നേരമായിട്ട് ബ്ലോക്കായിരുന്നു. അത്രയും മമ്മൂട്ടി ഉൾപ്പെടെ എല്ലാവരും എത്തിയ ഒരു വലിയ കല്യാണമായിരുന്നു അത്. അവിടുന്ന് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം സക്സസ് ആയിട്ടുള്ളൊരു ജീവിതമാണ്. ഇപ്പോൾ ഏകദേശം 30 വർഷത്തോളമായി. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മോള് ജാനകി വേണുകുമാർ, ഇളയ ആള് അഭിരാമി വേണുകുമാർ. മൂത്തവള് എംടെക്കാണ്, അവളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. അവളെ ഭർത്താവ് ഡോക്ടറാണ്. അവർക്കൊരു ചെറിയ കുഞ്ഞുണ്ട്, അപൂർവ. ഇളയ ആളിപ്പോൾ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് അവൾ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു വികലാംഗനായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാതെ, പേടിച്ച് കഴിക്കാതിരുന്നെങ്കിലും ഞാൻ പൂർണ്ണ ഇത്രയൊക്കെ നേടിയെങ്കിലും ഞാൻ പൂർണ്ണ പരാജയത്തിലേക്ക് പോകുമായിരുന്നു. ഞാൻ നാനയിലെത്തിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലെ വളർച്ച മുഴുവൻ തുടങ്ങുന്നത്. നാനയിലെത്തിയ ഏതാനും 1 വർഷമോ 1.5 വർഷമോ കഴിയുമ്പം തന്നെ ഞാൻ വിവാഹം കഴിക്കുന്നു. അതുമുതലാണ് എൻ്റെ ജീവിതത്തിലെ വളർച്ച ഇങ്ങനെ കയറുന്നത്. പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ മാത്രം അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഈ നിമിഷം വരെയും അവളാണ് എന്നോടൊപ്പം. എനിക്ക് താങ്ങായും തണലായും ഒരു പടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പടിയുടെ തൊട്ടടുത്ത് ഒരു കയ്യിൽ പിടിക്കാൻ അവളുണ്ടാവും. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ വലുതായപ്പോൾ എൻ്റെ ഇടവും വലവും അവരുണ്ട്. എനിക്ക് പടി കയറാനും ഇറങ്ങാനും ഒക്കെ അവരെൻ്റെ താങ്ങും തണലുമായി ഉണ്ട്, ഇപ്പോഴുമുണ്ട്. ഈ ഇവരുടെ ഒരു സപ്പോർട്ടാണ് ഞാനിപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക്. ഞാൻ എൻ്റെ തുടക്കം പറഞ്ഞല്ലോ, അവിടെ നിന്നും ഞാനിങ്ങനെ വളർന്ന് വന്നത്. ഒരു കാലഘട്ടം മുഴുവൻ എൻ്റെ അമ്മയായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ സഹായം കഴിഞ്ഞ് അമ്മയുടെ മരണത്തിന് ശേഷം ഞാൻ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ഭാര്യ കൂടെയുണ്ട്. ആ ഭാര്യ അവളിങ്ങനെ എന്നോടൊപ്പം സഞ്ചരിക്കുന്നു. സഞ്ചരിച്ച് ഇങ്ങനെ ഉള്ള യാത്രയിൽ താങ്ങും തണലുമായി ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ആ ജീവിതം ഞാൻ വളരെ സന്തോഷത്തോടെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എൻ്റെ ജീവിതം തുടങ്ങി ഒന്നുമില്ലായ്മയിൽ നിന്നും ദാരിദ്ര്യം എന്ന് പറയുന്നത് എനിക്ക് കുടുംബത്തിലല്ല, എൻ്റെ മറ്റു അവസ്ഥകളിലൂടെ, പല അവസ്ഥകളിലൂടെ കടന്ന് ഞാൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. എനിക്കിത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഈ പ്രേക്ഷകരോട്, എന്നെ എൻ്റെ ഈ ജീവിതം അറിയുന്നവരോട് പറയാനുള്ളത്, ഒരു പോരായ്മയും ഒരു പ്രതിസന്ധിയല്ല. എല്ലാ പോരായ്മകളും എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിദ്യയുണ്ട്, നമ്മളെ ശ്രമങ്ങളാണ്. തട്ടിയും മുട്ടിയും വീഴുന്നുമായിരുന്നു ഞാൻ ജീവിതത്തിൻ്റെ പകുതിയും സഞ്ചരിച്ചത്. പകുതി കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ സ്റ്റഡിയായി നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒന്നും നമുക്കൊരു പ്രതിസന്ധിയല്ല.
എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. കരുത്തുള്ളൊരു മനസ്സ് മതി, എല്ലാം നമ്മൾ അറിഞ്ഞ് മുന്നോട്ട് പോയാൽ മതി. ഈ ഒരു അറിവും ഈ നേടലുമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നുന്നത്. നമസ്കാരം.